السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: أنا أول من يحرك حلق الجنة فيفتح الله لي فيدخلنيها ومعي فقراء المؤمنين. صدق رسول الله صلى الله عليه وسلم. ما لي سواك ولا إله يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. يا ربي صل على النبي محمد من الخلائق من جهنم في غدي. മറ്റു സാദാത്തുകൾ, പണ്ഡിതന്മാർ, നാട്ടിലെ നേതാക്കൾ, നല്ലവരായ സഹോദര സഹോദരിമാർ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സംഗമമായി നമ്മൾ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. മഹാനായ സൂഫി ഷഹീദ് തങ്ങളുടെ ഹക്കുജാഹു പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്
സുന്നി സംഘ കുടുംബം സംഘടിപ്പിച്ച മഹാന്മാരുടെ അനുസ്മരണ പരിപാടിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയലും അവിടുത്തെ പേരമക്കളാകുന്ന സദാത്തുകളെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി വലിയ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് ഞാൻ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. എല്ലാവരെയും തണുപ്പ് പിടിച്ച് കുലുക്കുന്നുണ്ടോ എന്നൊരു സംശയം. കുട്ടികളൊക്കെ കാണുമ്പോൾ ഉറങ്ങാനുള്ള നല്ല തയ്യാറെടുപ്പിലാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ലോകം മഹത്തുക്കളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്ബാലിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഖിയാമനാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഞങ്ങളെക്കാൾ ഈമാൻ കൊണ്ട് മുൻകടന്ന മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ മുൻഗാമികൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുൻഗാമികൾക്ക് ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മെക്കാൾ ഈമാൻ കൊണ്ട് മുൻകടന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ ആയത്തിലേക്ക് വ്യാഖ്യാനം പറഞ്ഞു. ഈ ആയത്തിന്റെ ഉദ്ദേശം പിൻഗാമികൾ അവരെ മുൻഗാമികളെ അനുസ്മരിക്കണം എന്നാണ്. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീരിൽ ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, പിൻഗാമികൾ അവരെക്കാൾ മുൻകടന്നു പോയ മുഅ്മിനീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടവരാണ്. മുൻഗാമികളെ മദഹ് പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യൽ ഇതാണല്ലോ അനുസ്മരിക്കുക എന്ന് പറയുന്നത്. പിൻ തലമുറ നമ്മെക്കാൾ മുമ്പ് കഴിഞ്ഞുപോയ മോഹിനികളെ അനുസ്മരിക്കണം, അവരുടെ ചരിത്രം ലോകത്ത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ നിങ്ങൾ നോക്കൂ, മഹാനായ റാസി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, മുൻഗാമികളെ അനുസ്മരിക്കൽ അത് ഈമാനിന്റെ പട്ടികയിൽ പെട്ടതാ. ലോകത്ത് ഇനിയൊരു സമൂഹം വരാനുണ്ട്, അവർ അപ്രകാരം ചെയ്യുന്നവർ അല്ല. മുൻഗാമികളെ പ്രശംസിക്കുകയോ മദഹ് പറയുകയോ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയോ ചെയ്യാത്ത ഒരു വിഭാഗം. പിന്നെന്താണ് അവരുടെ ഡ്യൂട്ടി? ബൽദക്കറഹും ബിസ്സു, നമ്മേക്കാൾ ഈമാൻ കൊണ്ട് മുൻകടന്നവരെ മോശപ്പെട്ടത് മാത്രം പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ഒന്നുമല്ലാതെയാക്കി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗം. അവരെ കുറിച്ച് ഇമാമികൾ രേഖപ്പെടുത്തുന്നത് കാന ഖാരിജം മിൻ ജുംലത്തി അഖ്സാമിൽ മുഅ്മിനീന ബിനസ്സി ഹാദിഹിൽ ആയ
ഇപ്പോൾ ഞാൻ ഇവിടെ ഓതിയ ആയത്ത് വളരെ വ്യക്തമായി പിടിപ്പിക്കുന്നത് മുൻഗാമികളെ അനുസ്മരിക്കാതെ മദഹ് പറയാതെ മുൻഗാമികളെ ചെറുതാക്കി കാണുന്നവർ അവര് മുഅ്മിനീങ്ങളെ പട്ടികയിൽ നിന്ന് പുറത്താ. അവർക്ക് ഈമാനുമായി യാതൊരു ബന്ധവും ഇല്ല. മഹത്തുക്കളെ അനുസ്മരിക്കലും അവരെ മദഹ് പറയലും അത് ഈമാനിന്റെ ലക്ഷണത്തിൽ പെട്ടതാ. അനുസ്മരണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അതുകൊണ്ടാണല്ലോ ലോക മുസ്ലിമീങ്ങൾ മഹത്തുക്കളെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുകയാ. ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവനും ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേരളത്തിലല്ല, കർണാടകയിലല്ല, ലോക രാജ്യങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കുകയും അവിടുത്തെ മദഹുകൾ പാടുകയും പാടിപ്പിക്കുകയും ചെയ്തു. ലോകം മുഴുവനും അങ്ങയെ അനുസ്മരിച്ചു. ഈമാനുള്ളവർക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല. ഉത്തരബിയെ മദഹ് പറയുകയും അവിടുത്തെ ജനനം കൊണ്ട് സന്തോഷിക്കുകയും ഉത്തരബിയെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ലോക മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാ. അങ്ങനെ വിശുദ്ധ റബ്ബിയുൽ അവൽ വിട പറയുമ്പോൾ തൊട്ടടുത്ത് വന്നത് റബ്ബിയുൽ ആഖിർ മാസമാണ്. ഈ റബ്ബിയുൽ ആഖിർ മാസം മഹാനായ الشيخ محي الدين عبد القادر الجيلاني قدس الله تعالى سره اللذيذ മഹാന അവരെ അനുസ്മരിക്കുന്ന മാസമാണ്. മഹാന്മാര് മഹാനായ ശൈഖ് ജിലാനി തങ്ങളെ നമ്മുടെ രാജ്യങ്ങളിൽ മുഴുവനും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, കേരളത്തിലല്ല, കർണാടകയിലല്ല, ലോക രാജ്യങ്ങളിൽ ശൈഖ് ജിലാനി തങ്ങളെ അനുസ്മരിച്ചിട്ടുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 11-ാം നൂറ്റാണ്ടിലെ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് മുഹമ്മദ് ബിൻ ബിരീത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഹിജ്റ 1145-ന്റെ ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് വഹാബിസം കടന്നു വരുന്നത്. ഈ വഹാബിസം സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് മക്കയിലും മദീനയിലും പരിസര രാജ്യങ്ങളിലും റബീഉൽ ആഖിർ 12-ന് പകല് മക്കയിലും മദീനയിലും ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വലിയ മൗലൂദുകളും വലിയ അനുസ്മരണ പരിപാടികളും മക്കയിലും മദീനയിലും പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ കിബ്രീത് തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം. ഞാനിത് പറയുന്നത് കേരളക്കാരോ നമ്മുടെ കർണാടകക്കാരോ മാത്രം കൊണ്ടാടുന്നതല്ല. ജീലാനി അനുസ്മരണം ലോക രാജ്യങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ റബീഉൽ ആഖിർ മാസം എന്ന് പറയുന്നത് മഹത്തുക്കളായ ആരിഫികളുടെ മാസമാണ്, ഔലിയാക്കന്മാരുടെ മാസമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരഞ്ച് 6 കൊല്ലം മുമ്പ് നമ്മുടെ മംഗലാപുരത്തെ പണമംഗൂരിൽ വെച്ചിട്ട് ആ പള്ളിയിൽ അവിടെ കഴിച്ചു വരുന്ന തഫ്രാത്തിവിന്റെ 50-ാം വാർഷിക പരിപാടിയാണ്. ആ പരിപാടിയിൽ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അവിടത്തേക്ക് ദുആ ചെയ്യാൻ വേണ്ടി വരികയാണ്. പാവപ്പെട്ട ഞാൻ അവിടെ വേദ പറയാൻ വേണ്ടി പോയിരുന്നു. അന്ന് വളരെ ക്ഷീണിതരായി സ്റ്റേജിലേക്ക് കയറി വന്ന മഹാനായ താജുൽ ഉലമ അവിടെ പറഞ്ഞത് 2 വാക്കുകൾ മാത്രമാണ്. ഒന്ന്, ക്ഷീണമുണ്ട്, ആഖിബത്ത് നന്നായി, മുഖം ലങ്കി മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുക. രണ്ടാമതായി അവിടെ പറഞ്ഞത് എന്റെ ഉസ്താദുമാരും മശായിഖുമാരൊക്കെ വഫാത്തായത് റബീഉൽ ആഖിറില, അതുകൊണ്ട് റബീഉൽ ആഖിറിൽ മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മഹാനായ താജുൽ ഉലമ പറഞ്ഞത് ഞാൻ എന്റെ ചെവിട് കൊണ്ട് കെട്ടതാ, ഈ റബീഉൽ ആഖിർ മാസം തുടങ്ങുന്നത് തന്നെ 1-ാമത്തെ ദിവസമാണല്ലോ മഹാനായ താജുൽ ഉലമ വഫാത്തായത്. ഈ റബീഉൽ ആഖിർ 2-നാണല്ലോ മഹാനായ റഈസുൽ ഉലമ കനിയത്ത്
വർദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെ വലിയ 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 മഹാന്മാര് വഫാത്തായ മാസമാണ് റബീഉൽ ആഖർ. ശൈഖ് ജീലാനി തങ്ങളുടെ മാസമാണ്. ലോകം മുഴുവനും ഈ മാസത്തിൽ വലിയ വലിയ മഹത്തുക്കളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, റബീഉൽ ആഖർ ഇവിടെ നിന്ന് വിട പറഞ്ഞാൽ അടുത്തതായി വരുന്നത് ജമാഅത്തുൽ ഊല മാസമാണ്. ജമാഅത്തുൽ ഊല മാസമോ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി ദിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവരെ അനുസ്മരിക്കുകയും നമ്മുടെ നാടുകൾ ദഫ്രാത്തി പകഴിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ് അതേ ജമാഅത്തുൽ ഊല. അങ്ങനെ ജമാഅത്തുൽ ആഖർ വന്നിട്ട് റജബിലേക്ക് കടക്കുമ്പോൾ പിന്നെയും മഹാന്മാരെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സുൽത്താനുൽ ഹിന്ദ് മദീനയിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച തഉർ റസൂൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനത്തിൻ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് അങ്ങയെ അനുസ്മരിച്ചുകൊണ്ട് റജബ് മാസം അങ്ങനെ പോയാൽ അതാ ശഅബാന് വരുന്നു. റമദാന് വരുമ്പോ വീണ്ടും അസ്ഹാബുൽ ബദരീങ്ങളെ അനുസ്മരിക്കുകയാണ്. മറ്റേ വാക്കിൽ പറഞ്ഞാൽ സുന്നികളാകുന്ന നമുക്ക് വിശ്രമമില്ല. റബീഉല്ലവ്വലിൽ തുടങ്ങിയാൽ റമദാന് വരെ വിശ്രമമില്ല. എല്ലാ മാസത്തിലും മഹാന്മാരെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ മഹാന്മാരുടെ അനുസ്മരണം സ്നേഹമില്ലാത്ത ഒരാൾക്ക് അനുസ്മരിക്കാൻ കഴിയുമോ? മഹാന്മാരെ മധു പറയാനും അവരെ പേരിൽ ചീരടി ഉണ്ടാക്കാനും അവരെ പേരിൽ മൗലൂദ് ചൊല്ലാനും അവരോട് സ്നേഹമില്ലാത്ത ഒരാൾക്ക് കഴിയില്ല. ഇത്തരം പരിപാടികളൊക്കെ മഹാന്മാരുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹത്തുക്കളായ ആരിഫീങ്ങളുള്ള സ്നേഹം അത് മാത്രമേ രക്ഷപ്പെടാൻ നമുക്ക് വഴിയുള്ള വേറെ വഴികൾ ഇല്ല. മഹാന്മാരുടെ അനുസ്മരണം, മഹാന്മാരോടുള്ള മഹബ്ബത്ത് അത് മാത്രമേ രക്ഷപ്പെടാൻ നമുക്ക് വഴിയുള്ള വേറെ വഴികൾ നമുക്ക് ഇല്ല. നിങ്ങൾ നോക്കൂ, മഹാന്മാരെ മഹബ്ബത്ത് വെച്ചതിന്റെ പേരിൽ ലോകത്ത് വിജയിച്ച സംഭവങ്ങൾ എത്രയാണ് നബി ഇമാമികൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല സ്വർഗം പടച്ചതും നരകം പടച്ചതും ഖബറും ഹിസാബും സിറാത്ത് ബാറും ഹൗദൽ കൗസറും എല്ലാം ബുദ്ധിയുള്ള മനുഷ്യന് വേണ്ടി അല്ലാഹു തആല പടച്ചതാ. ബുദ്ധിയില്ലാത്ത ഇവിടെയുള്ള നാക്കാലി ജീവികൾ, ഇവിടെയുള്ള മൃഗങ്ങൾ, ഇവിടെയുള്ള കോഴികൾ, പക്ഷികൾ, ഇത്തരം ജീവികൾക്ക് ഹിസാബില്ല, സ്വർഗമില്ല, നരകമില്ല, മഹ്ശറില്ല, ഹിസാബില്ല. ഇവിടെ എല്ലാം അല്ലാഹു തആല പടച്ചത് മനുഷ്യന് വേണ്ടി മാത്രമാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ബുദ്ധിയില്ലാത്ത ജീവികളിൽ നിന്നിട്ട് ഒരു പത്തോളം ജീവികൾ സ്വർഗത്തിലുണ്ടെന്ന് ഹബീബുൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മഹത്തുക്കളായ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ ജീവികളൊക്കെ സ്വർഗത്തിൽ കടന്നത് എന്നതിന്റെ പേരില ഇവിടെ കുറെ നിസ്കരിച്ച് നോമ്പ് നോക്കി സകാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്തതിന്റെ പേരിൽ അല്ലോ? പിന്നെ എന്തിന്റെ പേരിലാണ് ഇവിടെ പല ജീവികള് സ്വർഗത്തിൽ കടക്കുന്നത്? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിലേക്ക് കയറിയോ, വെള്ളിയാഴ്ച ഓതൽ അധികരിപ്പികൾ സുന്നത്തായ സൂറത്താണല്ലോ അൽ കഅബ് സൂറത്ത്. ആ സൂറത്തിൽ പറയുന്ന കുറെ വിഷയങ്ങളെ കൂട്ടത്തില് അൽ കഅബിന്റെ ഏഴ് ഔലിയാക്കന്മാരെ കുറിച്ച് അതിൽ വ്യക്തമായി പറയുന്നത് കാണോ? ആ
ഔലിയാക്കന്മാര് ഒരു ഗുഹന്റെ ഉള്ളിൽ താമസിക്കുമ്പോ ആ ഗുഹന്റെ വാതുക്കൽ കാവിൽ നിന്നൊരു ജീവിയുണ്ട്. എന്താണ് ആ ജീവിന്റെ പേര്? തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായകളെ കൂട്ടത്തിൽപ്പെട്ടൊരു നായയാണല്ലോ കിതുമീർ. ആ നായ നാളെ സ്വർഗത്തിലാണ്. എന്തിന്റെ പേരിലാണ് ഈ കിതുമീർ എന്ന് പറയുന്ന നായ സ്വർഗത്തിൽ കടന്നത്? ഏഴ് ഔലിയാക്കന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ആ ഔലിയാക്കന്മാർക്ക് വർഷങ്ങളോളം അതാ ഗുഹന്റെ വാതുക്കൽ കാവൽ നിന്നതിന്റെ പേരിൽ ആ നായ സ്വർഗത്തിലോ. ഇനി നിങ്ങൾ നോക്കൂ, തഫ്സീറിന്റെ കിതാബുകളിൽ എഴുതി വെച്ചതായി കാണാം. അതാ ആ അസ്ഹാബുൽ കഹ്ഫ് ആകുന്ന ഏഴ് ഔലിയാക്കന്മാരെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസിന്റെ മധ്യഭാഗത്ത് ഔലിയാക്കന്മാർക്ക് കാവൽ നിന്ന കിതുമീർ എന്ന നായ ആ നായന്റെ പേരും ഒരു കടലാസിൽ എഴുതിയിട്ട് ഒരു വീട്ടിന്റെ മതിലിൽ തൂക്കിയിട്ടോ വീട്ടിലേക്ക് തീ പിടിക്കൂല, ആ വീട്ടിലേക്ക് കള്ളം കയറൂല, ആ വീട്ടിലേക്ക് സിഹ്ർ തട്ടൂല. എന്താണ് ഇതിന്റെ കാരണോ? ഏഴ് ഔലിയാക്കന്മാരെ കാവലാണ് കൂട്ടത്തിലതാ. ഔലിയാക്കന്മാരെ ബഹുമാനിച്ച നായന്റെ കാവലാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയില്ലാത്ത നായ ഔലിയാക്കന്മാരെ ബഹുമാനിച്ചതിന്റെ പേരിൽ നാളെ സ്വർഗത്തിലാണെങ്കിൽ ബുദ്ധിയുള്ള വിവരമുള്ള അറിവുള്ള തന്നേടമുള്ള കൽപ്പുള്ള മനുഷ്യൻ ഔലിയാക്കന്മാരെ ബഹുമാനിച്ച് ആദരിച്ചതിന്റെ പേര് സ്വർഗത്തിലെ കടക്കൂലേ. ഞങ്ങളെ ഈ സ്വർഗത്തിൽ കടത്തണം റഹ്മാനേ. ഞങ്ങൾ അമൽ കുറഞ്ഞവരാണ്, മഹാന്മാരെ ആദരിക്കുന്നവരാണ്, മഹത്തുക്കളെ സ്നേഹിക്കുന്നവരാണ്, അവരെ അനുസ്മരിക്കുന്നവരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെയുള്ള സുന്നികൾ മുഴുവനും മഹാന്മാരെ അനുസ്മരിക്കുന്നവരാണ്. മുൻകാലത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ അനുസ്മരണം കൊണ്ട് അവരുടെ ആ സ്മരണ നിലനിർത്തുന്നവരാണ് ഇവിടെ നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങട് ലോകത്ത് ജനിച്ച് വഫാതായിട്ട് 1400 വർഷം കഴിഞ്ഞിട്ടും ഇവിടത്തെ മുസ്ലിമീങ്ങളെ കൽവിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. ചരിത്രം ഇന്നും അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹിജ്റ 470 ജനിച്ചിട്ട് 561 വഫാതായ ഏകദേശം 900 വർഷം കഴിഞ്ഞിട്ട് ഇന്നും മുസ്ലിമീങ്ങളെ കൽവിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. മഹാനായ താജുൽ ഉലമ വഫാതായി 4 വർഷമായി അതാ മുഅ്മിനീങ്ങളെ കൽബിൽ സ്ഥാനം പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാ. കാരണം മഹാന്മാരെ അനുസ്മരിക്കുകയും അവരുടെ അനുസ്മരണം നിലനിർത്തുകയും അവരുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക മുസ്ലിമീങ്ങൾ. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. മുൻകാലത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കളെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയാണ്. ആ ചരിത്രം കൊണ്ട് മഹാന്മാർ അനുസ്മരണ പുതിവിടെ നിലനിർത്തുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരുടെ സ്മരണ ആ സ്മരണയെ നശിപ്പിക്കുന്നവരാരാ? ഇവിടത്തെ വിവരങ്ങട്ട ബിദ്അത്തുകാരാണ്. അവർക്ക് മഹാന്മാര് വേണ്ട, അവർക്ക് ഔലിയാക്കന്മാര് വേണ്ട, അവർക്ക് ഔലിയാക്കന്മാര് വേണ്ട, അവർക്ക് തങ്ങന്മാര് വേണ്ട, അവർക്ക് കഴിഞ്ഞു പോയ വലിയ 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 ആലിമീങ്ങൾ വേണ്ട. അത്ര മഹാന്മാരുടെ സ്മരണയെ അവർ നശിപ്പിക്കുന്നവരാണ്. ഞാൻ പറയട്ടെ, ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇവിടുത്തെ ബിദ്അത്തുകാർ. അല്ലാഹു ഉമ്മത്തിനെ സലാമത്താക്കി തരട്ടെ ബിദ്അത്തിന്റെ ശറിൽ നിന്ന്. അല്ലാഹു നമ്മുടെ നാട്ടിനെ കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ടല്ലേ നേരത്തെ ഉദ്ഘാടനം ചെയ്യുമ്പോ വഖഫ് ബോർഡ് അംഗമായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത്,
ഇവിടുത്തെ വിദഗ്ധകാർ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ലോകത്ത് ഇസ്ലാം വലിയ 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 ചിഹ്നങ്ങളെ നിലനിർത്തുമ്പോ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് പണ്ഡിതന്മാർ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് ഇവിടുത്തെ സദാതുക്കള്. എല്ലാ ചിഹ്നങ്ങളെയും വിദ്യാർത്ഥികാർ നശിപ്പിക്കുകയാ. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്ത് മഹാന്മാരെ ആദരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കറിയുമോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിറാജ് എന്ന യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചൊരു വണ്ടിയുണ്ട്. ആ വണ്ടിന്റെ പേരാണ് ബുറാഖ്. ആ ബുറാഖ് എന്ന വണ്ടി നാളെ സ്വർഗത്തിലാണ്. കാരണം അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറ്റിക്കൊണ്ടുപോയൊരു വണ്ടിയാണ്. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ വണ്ടി നാളെ സ്വർഗത്തിലാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം നാട്ടുകാരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി കടപ്പുറത്ത് പോയിട്ട് കടപ്പുറത്ത് നിൽക്കുന്നൊരു കപ്പലിൽ കയറിയിട്ട് കടലിന്റെ മധ്യഭാഗത്ത് കപ്പലെത്തിയപ്പോ ആ കപ്പല് അതാ നിന്നുപോയി. അവിടെ കപ്പിത്താൻ അന്വേഷിക്കുന്ന മുതലാളിന്റെ സമ്മതം കൂടാതെ കപ്പലിൽ കയറിയവരാരാ ആരാ നറുക്കിട്ട് നോക്കുമ്പോ കിട്ടുന്നൊരു മഹാനായ നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം. കപ്പലിലുള്ളവർ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വലിച്ചിട്ട് കടലിലേക്ക് ഇടുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരു മീനങ്ങ് പൊതുങ്ങിക്കളയുകയാണ്. അങ്ങനെ മാസങ്ങളോളം മീനിന്റെ പള്ളയാകുന്ന ഇരുട്ടിന്റെ ഉള്ളിൽ, ഇരുട്ടാകുന്ന കടലിന്റെ ഉള്ളിൽ മാസങ്ങളോളം കഴിഞ്ഞപ്പോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ വെച്ചിട്ട് ഇരിക്കിറങ്ങ് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് അവസാനം മീനിന്റെ പള്ളയിൽ നിന്ന് രക്ഷപ്പെട്ടു. അരാ പുതുങ്ങിയ മീന് തന്റെ വായിൽ നിന്നിട്ട് കടപ്പുറത്ത് വന്നിട്ട് ആ മീന് തന്റെ വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. ഒരു ചെറിയ പുഴുവിനെ പോലെയായിട്ടാണ് യൂനുസ് നബി മീനിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് ചരിത്രം പറയുന്നു. നിങ്ങൾ നോക്കൂ, ചുട്ടുപഴുക്കുന്ന പുഴയിൽ മീനങ്ങ് തുപ്പിക്കളഞ്ഞപ്പോ യൂനുസ് നബിയാകുന്ന ചെറിയ ഒരു പൈതലിന്റെ രൂപത്തിൽ അവിടെ കടപ്പുറത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉടനടി യൂനുസ് നബി അലൈഹിസ്സലാമിനേക്ക് തണലിട്ട് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു തൈ അവിടെ മുളപ്പിക്കുകയാണ്. ആ തൈ അവിടെ മുളച്ചു, അതിന്റെ ചപ്പലകൾ വന്നു, യൂനുസ് നബിക്ക് ഇങ്ങനെ തണലിട്ട് കൊടുത്തു. ഉടനടി കാട്ടിൽ നിന്നൊരു സാധനം വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനേക്ക് മുലയൂട്ടി. ആ യൂനുസ് നബിക്ക് മുലയൂട്ടിയ ജീവിയും നാളെ സ്വർഗത്തിലാ. ഏതാണ് യൂനുസ് നബിക്ക് മുലയൂട്ടിയ ജീവി നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കാട്ടിലുള്ള മാൻ, നമ്മളെ കിതുവാൻ മാൻ എന്നൊക്കെ പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്, കാട്ടിലുള്ള മാൻ. യൂനുസ് നബി അലൈഹിസ്സലാം എനിക്ക് പാലൂട്ടിയ മാൻ, ആ മാൻ നാളെ സ്വർഗത്തിലാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. എന്നാ പിന്നെ കടപ്പുറത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ഇങ്ങനെ കിടക്കുമ്പോ തണ്ടലിട്ട തൈ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, പച്ചക്കറികളെ കൂട്ടത്തിലൊരു സാധനത്തോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, ആ സാധനം എന്റെ ഉപ്പാപ്പയാകുന്ന യൂനുസ് നബിക്ക് തണലിട്ട് കൊടുത്ത വള്ളിയിൽ മുളച്ച സാധനമാണ്. എന്താ സാധനം? നമ്മളെ ഇരുമാട്ടുകാർ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിൽ ചെറങ്ങ എന്ന് പറയും, കുറച്ച് കർണാടകത്തിൽ ചൊരങ്ങ, കുറച്ചിങ്ങനെ മുളച്ചിട്ടാ ചൊരങ്ങ. ഇവിടെ എങ്ങനെ പറയാനാ?
ചൊരങ്ങ സംഗതി ഒന്നും തന്നെയാണ്, രണ്ടല്ല. അത് വാക്കിൽ ചെറിയ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആ സാധനം മുത്തലബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരങ്ങ കണ്ടാൽ പച്ച തന്നെ അത് മുറിച്ചു തിന്നിരുന്നു. ഷമായിൽ പോലത്തെ കിതാബിലെ രേഖപ്പെടുത്തി വെച്ചത് കാണാ ഇരിക്കട്ടെ. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളോട് പറഞ്ഞത്? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പാലൂട്ടിയ ജീവി നാളെ സ്വർഗത്തിലാണ്. മഹാന്മാരുമായി ബന്ധപ്പെട്ട എല്ലാം സ്വർഗത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാന്മാരെ അനുസ്മരിക്കലും വധു പറയലും അവരുമായി ബന്ധം പുലർത്തലുമല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ വഴികളില്ലോ. നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവറുള്ള നേതാവ് ആരാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലത്തെ ഭാഗ്യമുള്ള ഒരു മഹാന് ലോകത്ത് വേറെ ആരാ? നബി തങ്ങളെ കൂടെ ജീവിതത്തിൽ കൂടിയെന്ന് മാത്രമല്ല, 1400 കൊല്ലം കഴിഞ്ഞു റസൂലുള്ളാഹിന്റെ ചാരത്ത് അടുത്ത് മദീനയിലെ റൗദന്റെ ഉള്ളിൽ കടക്കാൻ ഭാഗ്യം കിട്ട സിദ്ദീഖ് നമ്മളെ പോലോത്ത ഇത്രയും വലിയ ഭാഗ്യമുള്ള മഹാന് ലോകത്ത് വേറെ ആരാണ്? ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വലിയ പവറാ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെ ഈമാൻ ഒരു തുലാസിൽ വെച്ചിട്ട് മറ്റേ തുലാസിൽ സിദ്ദീഖ് ഞങ്ങളെ ഈമാൻ വെച്ചോ? ലോകത്ത് ഏറ്റവും ഭാരമുള്ള ഈമാൻ അത് സിദ്ദീഖ് ഞങ്ങളെ ഈമാനാണല്ലോ. ഇത്രയും ഈമാനിന്റെ പവറ് കൂടാനുള്ള കാരണം എന്താണ്? യൂസുഫിന്റെ ബിഹാരി നിങ്ങൾ അവിടെ തൽജവാഹിറുൽ ബിഹാരിൽ എഴുതി വെച്ചത് കാണോ? സിദ്ദീഖ് ഞങ്ങൾക്ക് ഇത്രയും വലിയ പവറ് കിട്ടിയത് അത് നിസ്കാരം കൊണ്ട് കിട്ടിയതല്ല, നോമ്പ് കൊണ്ട് കിട്ടിയതല്ല, അത് സൽക്കർമ്മം കൊണ്ട് കിട്ടിയതല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പന്തം കൊണ്ട് കിട്ടിയതാണ്, മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് കിട്ടിയതാണ്. എന്നാൽ നിങ്ങൾ അറിയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി 2.5 കൊല്ലം കഴിഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നു. വഫാത്തിന് വേണ്ടി കടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട മകളാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയെ വിളിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആയിഷ ബീവിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുന്നു, മോളെ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കടക്കുന്ന നിന്റെ വീടുണ്ടല്ലോ മോളെ, ആ മുത്തുനബിയുടെ ചാരത്തൊന്ന് കടക്കാൻ നിന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം തരുമോ മോളെ? എന്താണ് ആയിഷ ബീവിന്റെ പ്രതികരണോ? ആയിഷ ബീവി പറയുന്നു, ബാപ്പ ഞാനത് എനിക്ക് വേണ്ടി വെച്ചതാണ്. ബാപ്പ ചോദിക്കുകയാണെങ്കിൽ അത് തരാം ബാപ്പ. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ ഞങ്ങൾ പറയുന്നത്, മോളെ പാവപ്പെട്ട അബൂബക്കറിന്റെ കയ്യിൽ ഒരു അമലുമില്ല മോളെ, എനിക്ക് രക്ഷപ്പെടാൻ എന്റെ ഹബീബിന്റെ ചാരത്ത് കിടക്കലല്ലാതെ എനിക്ക് വേറെ വഴിയില്ല മോളെ. ഇതാരാണ് പറയുന്നത്? മഹാന്മാര് വേണ്ട എന്ന് വിളിച്ചു പറയുന്ന വിധേയത്തുകാരാ? ലോകത്ത് നാളെ സ്വർഗത്തിൽ കടക്കുന്ന മുത്തുനബി ഉദ്ഘാടനം ചെയ്താൽ മുത്തുനബിന്റെ പിന്നാലെ സ്വർഗത്തിൽ കടക്കുന്ന ഒന്നാമത്തെ നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. ഇവിടെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇത്രയും
അത്രയും വലിയ മഹാനായിട്ട് പോലും ആഗ്രഹിക്കുന്നവരെന്താണ്? എനിക്ക് മുത്തലവിന്റെ ചാരത്ത് കടക്കണമെന്നാണ്, മുത്തുനബിയെ കൊണ്ടെനിക്ക് രക്ഷപ്പെടണമെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള തഫ്സീറുൽ കബീറിൽ എഴുതി വെക്കുകയാണ്, ആയിഷ ബീബിയോട് സമ്മതം ചോദിച്ചിട്ട് ഖബറിന്റെ സ്ഥലം വാങ്ങിയ സിദ്ദീഖുൽ അക്ബർ തങ്ങള് അതാ സ്വഹാബത്തിനോട് പറയുന്ന വാക്കെന്താണ്? മുത്തുനബിയുടെ ചാരത്ത് ഖബർ കുഴിച്ചാൽ മാത്രം പോരാ, എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് എന്നെ അതാ ജനാസ കൊണ്ടുപോയാൽ മുത്തുനബിയുടെ റൗദന്റെ ചാരത്തെന്നെ അടാ ഡോറിന്റെ പുറത്തെന്റെ ജനാസ വെക്കണം, എന്നിട്ട് മുത്തുനബിയുടെ റൗദ ിലേക്ക് നിങ്ങൾ കേറണോ, എന്നിട്ട് മുത്തബിയോട് സലാം പറഞ്ഞിട്ട് പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാ അബൂബക്കറും ഫിൽ ബാബ്. നബിയേ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജനാസ പുറത്തുണ്ട് നബിയേ, അവിടുന്ന് റൗദല്ലുള്ളത് അനുവാദം കിട്ടിയോ എന്നെ അവിടെ കബറടക്കടേ, അല്ലെങ്കിൽ എന്നെ ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോയി അവിടെ കബറടക്കടേ. വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗദയിൽ പോയിട്ട് അതാ സമ്മതം ചോദിക്കുന്നു. റൗദന്റെ ഉള്ളുന്ന് ശബ്ദം കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ ഹബീബിനെ ഹബീബിലേക്ക് കടത്തു. റൗദല്ലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്തരം പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? മഹാന്മാരെ കൊണ്ടല്ലാണ് രക്ഷപ്പെടാൻ കഴിയില്ല. സിദ്ദീഖ് അക്ബർ തങ്ങൾ പോലും പറഞ്ഞു, മുത്തലിബിന്റെ ചാരത്ത് കിടക്കണമെന്നാ, എനിക്ക് ആ മുത്തലിബിനെ കൊണ്ട് രക്ഷപ്പെടണമെന്നാ. ഇനി നിങ്ങൾ നോക്കൂ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തലിബി വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞപ്പോ ശത്രുവിന്റെ കുത്തേറ്റ് ബോധരഹിതരായി കിടക്കുകയാണ്. ബോധം തെളിഞ്ഞപ്പോ അവിടത്തെ മകനെ പറഞ്ഞേക്കുന്നു ആയിഷ ബീവിന്റെ വീട്ടിലേക്ക്. ആ മകനോട് എന്താ പറയുന്നത്? മോനെ പോയി ആയിഷ ബീവിയോട് ചോദിക്കണം, ആ മുത്തലിബി കടന്ന സിദ്ദീഖ് അക്ബർ തങ്ങൾ കടന്ന ചാരത്തൊരു കബറിന്റെ സ്ഥലമുണ്ട്, അതൊന്ന് എനിക്ക് തരുമോ? ആയിഷ ബീവിയോട് ചോദിക്കണം. അരാ മകൻ പോയി ചോദിക്കുന്നു ആയിഷ ബീവിയോട്. ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? ഒന്ന് എന്റെ ഭർത്താവാണ്, മറ്റൊന്ന് എന്റെ ബാപ്പയാണ്, ഞാൻ എനിക്ക് വേണ്ടി വെച്ച സ്ഥലമാണ്. ഉമറുൽ ഖത്താബ് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഞാൻ തരാ. അപ്പോൾ ഉമറുൽ ഖത്താബ് തങ്ങളും അവിടുന്ന് പറയുന്ന വാക്കെന്താണ്? ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഉമറുൽ ഖത്താബ് പറയുന്നു, മക്കളെ, പാവപ്പെട്ട ഉമറിന്റെ രക്ഷപ്പെടാൻ ഒരൊറ്റ അമലുമില്ല. എന്റെ ഹബീബിന്റെ ചാരത്ത്, എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് നിങ്ങളെ ചാരത്ത് കടക്കലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. വലിയ 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 മഹാന്മാര് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ നിന്നിട്ട് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ മഹാന്മാര് അവരൊക്കെ ചിന്തിക്കുന്നത് മഹാന്മാരെ കൊണ്ട് രക്ഷപ്പെടണമെന്നാണ്, അവരെ ചാരത്ത് കിടന്നിട്ട് രക്ഷപ്പെടണമെന്നാണ്, അവരെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുമ്പോ ഞാൻ പറയട്ടെ, ആഖിർ സമാനിൽ ജീവിക്കുന്ന നമുക്ക് അത്തരം മഹാന്മാരെ അനുസ്മരിക്കലും മദ്ഹ് പറയലും അവരെ മഹബത്ത് വെക്കലും അല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴികളില്ല.
പൊന്നാണിയുടെ ചരിത്രം പറയുമ്പോ കേരളത്തിന്റെ മദീന എന്ന പേരറിയപ്പെടുന്ന പൊന്നാണി, ആ പൊന്നാണിയുടെ ചരിത്രം പറയുമ്പോ കിതാബുകളിൽ എഴുതി വെച്ചത് കാണോ. പൊന്നാണിയും പരിസരത്തുള്ള പഴയ കാരാരിമീകള് അവരൊക്കെ വഫാത്തിന് വേണ്ടി കിടക്കുമ്പോ വസീയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അവരെ വസീയത്ത്? ഞങ്ങളെ കബറടക്കുന്നത് ഒന്നിരിക്കൽ വലിയ മഹാന്മാര് കിടക്കുന്ന ആ മഖ്ബറയുടെ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും ഞങ്ങളെ കബറടക്കണോ, അല്ലെങ്കിൽ വലിയ ദർസ് നടത്തുന്ന ജമാഅത്ത് പള്ളിയുടെ മുറ്റത്ത് ഞങ്ങളെ കബറടക്കണോ? പൊന്നാണിയിലെ ചരിത്രത്തിൽ ഏരി വെച്ചത് കാണുന്നുണ്ട്. എന്താണ് അവിടുത്തെ പഴയ കാല കാരണവന്മാരും മാലിമികളും വസീയത്ത് ചെയ്യുന്നത്? മഖ്ബറയുള്ള വലിയ വലിയ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഞങ്ങളെ കബറടക്കണോ, അല്ലെങ്കിൽ ദർസുള്ള പള്ളിയുടെ മുറ്റത്ത് കബറടക്കണോ? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര, മഹാന്മാരെ മഖ്ബറയുള്ള പള്ളിയുടെ പരിസരം അത് വലിയ പറക്കത്തുള്ളതല്ലേ? എരുമാട് നാടും ഇതിന്റെ പരിസരം വലിയ പറക്കത്താ. എവിടെന്നാണ് പറക്കത്ത് കിട്ടിയത് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ മിഅ്റാജ് എന്ന യാത്രയ്ക്ക് വേണ്ടി അല്ലാഹു തആല കൊണ്ടുപോവുകയാണ്. അതാ മലക്കുല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം മക്കയിലേക്ക് വന്നിട്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ കൊണ്ടുപോകുന്നത് എവിടത്തേക്കാണ്? റബ്ബിന്റെ മുൻപിലേക്ക് അല്ല. മക്കയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ്. പോകട്ടെ, ഇബ്നു ഹജർ തങ്ങളെ അതാ ഇലാഹിന്റെ ശറഹിൽ കാണുന്നത് മക്കയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 ഒരു കോടി പ്രതിഫലം എന്നാണ് കാണുന്നത്. അത്രയും വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന മക്കയിലെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. പക്ഷേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്രയോ മക്കയിലെ പള്ളിയേക്കാൾ സ്ഥാനം കുറവാണ്. എന്നിട്ട് പോലും ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെന്തിനാ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കത്തെ പള്ളിയേക്കാൾ വലിയ ബഹുമാനം എന്താണ്? അത് പള്ളിയുടെ ബഹുമാനം അല്ല. പള്ളിയുടെ ബഹുമാനത്തിൽ മക്കത്തെ പള്ളിയേക്കാളും വലിയ ബഹുമാനം ബൈത്തുൽ മുഖദ്ദസിലെ പള്ളിക്ക് ഇല്ല. പിന്നെ അവിടെയുള്ള ബഹുമാനം എന്താണ്? പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ പറക്കത്തുണ്ട് കേട്ടോ. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള പറക്കത്ത്? മുഫസ്സിറുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് 10,000 മഹാന്മാരവിടെ കടക്കുന്നുണ്ട്. 10,000 മഹാന്മാര് കടക്കുന്നുണ്ട്. അതിന് തെളിവ് എന്താണ്? തെളിവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ ബുറാഖ് എന്ന വണ്ടിയെ കെട്ടിയിട്ടിട്ട് മുത്തലിബിനങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ അകത്തേക്ക് ഇങ്ങനെ കാലെടുത്തു വെക്കുമ്പോൾ നേരെ ചുവട്ടിൽ ഒരു ഖബർ. ആരുടെ ഖബറാ? റഅയ്തു മുസാ യുസല്ലി ഫിൽ ഖബ്രി ഖായിമാ. പള്ളിയുടെ വാതിക്കലൊരു ഖബർ. ആ ഖബറിലേക്ക് മുത്തലിബിങ്ങൾ നോക്കിയപ്പോൾ അവിടുത്തെ അത്ഭുതത്തിന്റെ കണ്ണുകൊണ്ട് ഖബറിന്റെ ഉള്ളു കണ്ടു. ആരാ ഉള്ളിലുള്ളത്? മഹാനായ കലീമുല്ലാഹി മുസാ. മുസാ നബി അലൈഹി സലാം ആ ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ്. ഖബറിന്റെ ഉള്ളിൽ മൂസാ നബി അലൈഹി സലാം നിസ്കരിക്കുകയാണ്. മൂസാ നബി നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും. തായി കബർ കുറച്ച് പൊന്തിച്ചു വെച്ചത് കൊണ്ട് ഇരുന്നിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. ഡൗട്ട് റസൂലുള്ളാഹി തങ്ങളെ മോചിതത്തോണ്ട് ഡൗട്ട് പണ്ടേ തീർക്കുകയാണ്. യുസല്ലി ഫിൽ ഖബ്രി എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല, നിന്നിട്ട് നിസ്കരിക്കുന്നു. അവ മഹാന്മാരൊക്കെ കബറിൽ നിന്നിട്ട് നിസ്കരിക്കുന്നു, കടന്നിട്ട് ചെന്നിട്ടൊക്കെ നിസ്കരിക്കുന്നു. കാരണം അവരെ കബറല്ലാഹു തആല കണ്ണത്ത് ദൂരമാക്കുകയാണ്, വിശാലമാക്കുകയാണ്.
പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ പറക്കത്തുണ്ട്. മഹാന്മാര് കടക്കുമ്പോൾ ആ പള്ളിയുടെ പരിസരത്ത് പറക്കത്തുണ്ട്. ഏഴുമാട് പള്ളിയുടെ ചുറ്റുഭാഗത്ത് നമുക്ക് കടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് സൂഫി ഷഹീദിന്റെ പറക്കത്ത് അവിടെയുണ്ട്. മഹാന്മാര് കടക്കുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത് പറക്കത്തുണ്ട്. അതാണ് പൊന്നാണിയിലെ കർണവന്മാരും വലിയ വലിയ ആലിമികളും മഹാന്മാര് കടക്കുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഇവിടെ കബറടക്കണം എന്ന് വസീത്ത് പറയാനുള്ള കാരണം ആ പറക്കത്ത് നമുക്കും ലഭിക്കുകയാ. ഇനി നോക്കൂ നിങ്ങള്, അങ്ങനെ മഹാന്മാരുടെ മക്ബറ ഇല്ലെങ്കിൽ പിന്നെന്താ അവർ പറയുന്നത്? ദർസ് നടക്കുന്ന പള്ളിന്റെ ചുറ്റുഭാഗത്ത് കബറടക്കണോ? കാരണം എന്തേ? മുത്താലിമികൾ ഫാല ഫാല എന്ന് പറയുമ്പോൾ അവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സർഫാക്കുമ്പോ അവര് കേട്ടോണ്ടിരിക്കുകയാണ്. കബറിലേക്ക് വന്ന് മലക്കളും കേട്ടോണ്ടിരിക്കുകയാണ്, എലിമിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദർസുള്ള പള്ളിയിൽ കബറടക്കണം എന്ന് വസീത്ത് ചെയ്തവരുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെയും ചിന്തിക്കുന്നത് മഹാന്മാരെ കൊണ്ട് വിജയിക്കണം, മഹാന്മാരെ പർക്കത്ത് കിട്ടണം, അവരെ കടക്കിനടുത്ത് കടക്കണം, അവരെ ചരിച്ച് കടക്കണം, അവരെ മതം പറയണം. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്ത് കഴിഞ്ഞ മഹാന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹാനായിരുന്നു ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ആ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല വലിയ ആരിഫാണ്, ഖുതുബാണ്, വലിയാണ്. മഹാനവരുടെ ചരിത്രം അതാ ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയുന്നു, റായിതുൽ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ എന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടുപോയി. ഇമാം ഗസ്സാലി റഹിമഹുള്ള മുകാശഫത്തുൽ ഖുലൂബിന്റെ തുടക്കത്തിൽ ഈ ചരിത്രം എഴുതി വെച്ചത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിശ്റുൽ ഹാഫിയെ സ്വപ്നം ബിശ്റുൽ ഹാഫി നബിയെ സ്വപ്നം കണ്ടപ്പോ ഇങ്ങോട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു, യാ ബിശ്റു ബിമ റഫഅക്കല്ലാഹു മിൻ ബൈനി അഖ്റാനിക, ബിശ്റേ നിങ്ങൾക്ക് ഇത്രയും വലിയ പദവി എവിടുന്ന് കിട്ടിയതാണ്? നിങ്ങൾക്ക് ഈ വലിയ ആത്മീയ സ്ഥാനം ഇത് എവിടുന്ന് കിട്ടിയതാ? ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ഫഖുൽതു ലാ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് ഈ പദവി എവിടുന്ന് കിട്ടി? ഞാൻ അറിയൂല, എനിക്ക് അറിയൂല നബിയേ. അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്ന മറുപടി കേൾക്കണോ, ബിശ്റുൽ ഹാഫി നിനക്ക് ഇത്രയും വലിയ ഈ പദവി കിട്ടിയത് വെറും നിസ്കാരം കൊണ്ട് കിട്ടിയതല്ല, വെറും റോമ്പ് കൊണ്ട് കിട്ടിയതല്ല. പിന്നെ ഈ വലിയ പദവി എവിടുന്ന് കിട്ടിയതാ? ബി ഖിദ്മതിക ലിസ്വാലിഹീ, സ്വാലിഹികളായ മഹാന്മാരെ പിന്നാലെ അണിനിരന്ന് അവരെ കാത്തിമിങ്ങളായി ജീവിച്ചതിന്റെ പേരിൽ കിട്ടിയതാണ് കേട്ടോ. പ്രവർത്തകര് നമ്മൾ താജുൽ ഉലമ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ ഖാദിമീങ്ങളാ, മഹാനായ നൂറുൽ ഉലമ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഖാദിമീങ്ങളാ, ഇൻഷാ അല്ലാ മഹാന്മാരുടെ ഖാദിമികളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത്രയും പറഞ്ഞത് ഇവിടെ താജുൽ ഉലമയെ അനുസ്മരിക്കുകയാണ്, വലിയ 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 മഹാന്മാരെ അനുസ്മരിക്കുകയാണ്, ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുകയാണ്. അതെ, നമുക്ക് രക്ഷപ്പെടാൻ ഇത്രയും അനുസ്മരണ പരിപാടികളല്ല
ചെയ്യാതെ വേറെ ഒന്നും നമ്മളെ ജീവിതത്തിലില്ല. ലോകത്ത് കഴിഞ്ഞ വലിയ വലിയ മഹാന്മാര് അവര് ഏതു സമയത്തും മഹാന്മാരെ അനുസ്മരിച്ച് ജീവിച്ചവരാണ്. ഞാനിപ്പോൾ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, ചുരുക്കുകയാണ്. പറയട്ടെ, പ്രസംഗത്തിന്റെ അവസാനം മുത്തുനബിന്റെ മദ്ഹ് പറഞ്ഞു നിർത്താം. മഹാനായ നാജിൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹ് അവിടുത്തെ ദർജ നീ വർദ്ധിപ്പിക്കണേ, അവിടത്തേക്ക് വലിയ പദവി നീ നൽകണേ, അവിടത്തെ പിന്നാലെ ലക്ഷക്കണക്കിന് മുമ്പിനീകൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ പാവപ്പെട്ട ഞങ്ങളെയും നീ അതിൽ പെടുത്തണേ. ഓ എന്റെ മുമ്പിനീകളെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ വലിയ ഭാഗ്യവന്മാരാണ്. താജുല്ലുലമയെ കുറിച്ച് പറയുമ്പോൾ ബുഖാരി കബീലിൽ പെട്ട വലിയ സയ്യിദ, അതിനെല്ലാം പുറമേ വലിയ ആലിമ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത അതേ പേക്കല ഉസ്താദിനെ പോലോത്ത, മാണി ഉസ്താദിനെ പോലോത്ത, സജിപ്പ ഉസ്താദിനെ പോലോത്ത, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദിനെ പോലോത്ത, കുമ്പോൾ കെ സാറ്റ കോയത്തങ്ങളെ പോലോത്ത, ഞങ്ങളുടെ വന്യരായ ശേഖുനക്കാനക്കോട് ഉസ്താദിനെ പോലോത്ത, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ മഹാനല്ലേ. പോരാ, അവിടുത്തെ കിതാബ് ഇപ്പോൾ സാധാരണക്കാരെ മുമ്പിൽ അത് വർണ്ണിക്കാൻ കഴിയില്ല. ആലിമികൾ ഇരിക്കുന്ന സദസ്സിൽ പറയേണ്ട വിഷയമാണ്. അവിടുത്തെ സബക്ക്, അവിടുത്തെ ക്ലാസ്, അവിടുത്തെ പാണ്ഡിത്യത്തിന്റെ ആഴം, അവിടുത്തെ മന്ത്രിക്കും ആലിയും ഗോളശാസ്ത്രവും എല്ലാം സുബ്ഹാനല്ലാഹ്. ആലിമികളെ സദസ്സിൽ പറയേണ്ടതാണ്. സാധാരണക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. എല്ലാ വിഷയത്തിലും അഗ്രഗണ്യരാ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം പള്ളികളിൽ നോക്കിയാൽ അവിടെയുള്ള നിസ്കാരത്തിന്റെ കണക്ക് ഏത് പള്ളി നോക്കിയാലും ഇപ്പോഴും കാണുന്നത് അന്ന് നേരെ ചുവടെ പേരെഴുതി വെച്ചത് കാണാം. സി എം അബ്ദുള്ള മൗലവി ചെമ്പിരിക്ക എന്ന് പറയുന്ന ചെമ്പിരിക്ക ഖാദിയാര്, അല്ലാഹു അവിടത്തേക്ക് ബർസഖിയ ലോകത്ത് സ്ഥാനം നൽകുമാറാകട്ടെ. ആ ചെമ്പിരിക്ക ഖാദിയാര് ഫലക്കിന്റെ വിഷയത്തിൽ അഗ്രഗണ്യരായിരുന്നു, ഇരിക്കുന്ന വിഷയത്തിൽ അഗ്രഗണ്യരായിരുന്നു. എന്നാൽ ചെമ്പിരിക്ക ഖാദിയാർക്ക് ഇത് പഠിപ്പിച്ചത് ആരാണ്? അത് മഹാനായ താജുല്ലുലമ പഠിപ്പിച്ച ഇൽമാണ്. നമ്മളെ കർണാടക ഈ ഭാഗത്ത് പോകട്ടെ, കേരളത്തിൽ തൈബലയുടെ വിഷയമായി ആരിച്ച് ഫിബലതിരിക്കുന്നുണ്ടോ അവർക്ക് മുഴുവനും അത് പകർന്നു കൊടുത്തത് താജുല്ലുലമയാണ്. എല്ലാ വിഷയത്തിലും അഗ്രഗണ്യരാ. വലിയ 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 കിതാബുകൾ അതെ കാണാതെ ദർസ് നടത്തിയ മഹാനാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു ഉത്തരണി പറഞ്ഞത് കാണാം. അതേ ഉത്തരണി തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ഹവദാനി തങ്ങള് അവിടുത്തെ റിസാലയിൽ എഴുതി വെച്ചത് കാണാം. അതേ ഉത്തരണി തന്നെ യൂസുഫ് നബിഹാരി തങ്ങള് അവിടുത്തെ അൽ ജവാഹിറുൽ ബിഹാരിൽ എഴുതി വെച്ചത് കാണാം. എന്താണ് മഹാന്മാരൊക്കെ പറയുന്നത്? ഇന്ന് കറാമത്തിന്റെ ലോകമല്ലേ? എവിടെ നോക്കിയാലും കറാമത്തുകളും അത്ഭുതങ്ങളുമാണ്. എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? അന്തരീക്ഷത്തിലൂടെ പറക്കല്ലത് വലിയ കറാമത്ത് അല്ല, വള്ളത്തിന്റെ മുകളിൽ പെരുന്ന് നടന്നു പോകല് വലിയ കറാമത്തല്ല. അതുപോലെ ഇവിടെ രോഗം സുഖപ്പെടുത്തൽ അതൊന്നും വലിയൊരു കറാമത്ത് അല്ല. എന്നാൽ ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? അതിന്റെ മഹാന്മാര് പറയുന്ന പേരെന്താണ്? മാനവീ
മാനവിയായ കറാമത്ത് എന്നാണ്. ഏതാണ് മാനവിയായ കറാമത്ത്? അത്ഭുതങ്ങളെ കാണിക്കലല്ല മാനവിയായ കറാമത്ത്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ നിങ്ങള്, നമ്മുടെ നാട്ടിൽ ഒരാൾ മന്ദരിച്ച് രോഗം സുഖപ്പെടുത്തിയാൽ അതിന് കറാമത്ത് എന്ന് പറയാമെങ്കിലും അത് വലിയ കറാമത്ത് അല്ല, അത് ഏറ്റവും ചെറിയ കറാമത്താണ്. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി തങ്ങളെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വഅലം, നിങ്ങൾ ശരി ഒരമലും മുറിയാതെ ചെയ്യാ ഒരാൾക്കല്ല ഭാഗ്യം കൊടുത്താൽ അതിനെക്കാളും വലിയ കറാമത്ത് ലോകത്ത് വേറെ ഏതാണ്? ഇതാണ് വലിയ കറാമത്ത്. അല്ലേ, ഇതിനേക്കാളും വലിയ കറാമത്ത് ലോകത്ത് വേറെ ഏതാ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ കറാമത്ത് അന്തരീക്ഷത്തിന് പറക്കലല്ല, വെള്ളത്തിന്റെ മുകളിൽ നടക്കലല്ല, രോഗം സുഖപ്പെടുത്തലല്ല. ഇവിടെ കറാമത്തല്ലാത്ത നിലക്കും നടക്കും, ഇങ്ങനെ ഒരു ജോയിസ് എനിക്ക് അങ്ങനെ ചെയ്തൂടെ, വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ ജോയിസ് വിദ്യ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്താക്കാം, പിശാചിനെ കൊണ്ട് അങ്ങനെ ചെയ്തേക്കാം. പക്ഷേ ഈ പറഞ്ഞ കറാമത്തിന് പിശാചിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ദവാമു തൗഫീഖ് ലിത്താഅത്തിനേക്ക് വേണ്ടിയുള്ള തൗഫീഖ് ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കറാമത്ത് ലോകത്ത് വേറെ ഇല്ല. ഇത് ലഭിച്ച ഏറ്റവും വലിയ മഹാനായിരുന്നു മഹാനായ തജല്ലുലമ, അത് ലഭിച്ച ഏറ്റവും വലിയ മഹാനായിരുന്നു മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ പൊരുത്തന്റെ മുക്ക് തരട്ടെ, അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്കൂ, വേറെ ചില ഡൗട്ട് ഉണ്ട്. അതെന്താണ്? താജുലമാക്ക് ഭയങ്കര ചൊടി വരുന്നു, അതാ വലിയ വിഷയം അല്ലേ. താജുലമാക്ക് ചൊടി വന്നിട്ടുള്ളത് എന്താട്ടിയാ? ഞാൻ എടുത്ത് ചോദിക്കുക, താജുലമാനെ പൊക്കിന് ആരും കൊണ്ടിട്ടില്ല, ആരും എടുത്തു കൊണ്ടിട്ടാണ് ചൊടി വന്നിട്ടില്ലെങ്കില്? ഇന്നലെ ബേക്കൽ ഉസ്താദ് പറയാം, താജുലിനെ കാണാൻ വേണ്ടി ബേക്കൽ ഉസ്താദ് മാണി ഉസ്താദ് ഒന്നിച്ചു പോയാലോ, നല്ല രസമുണ്ട് ബേക്കൽ ഉസ്താദ് ഇന്നത്തെ പ്രസംഗം. അങ്ങനെ ഒന്നിച്ചു പോയ താജുലിമ പറയാണ്, ബേക്കൽ ഉസ്താദ് മാണി ഉസ്താദും ഉണ്ട്. അപ്പൊ താജുലിമ പറയാണ്, ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി, പോയി നോക്കുമ്പോ അവിടെ ഒരു മക്ബറ. ആ മക്ബറയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ മക്ബറയിൽ കിടക്കുന്നവൻ കള്ളനാ, ഇവൻ വലിയല്ല, ഇവൻ കള്ളന, ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിച്ചു, പ്രസംഗിച്ചപ്പോൾ ഒരു മൊയ്ലാരി വന്നു, മൊയ്ലാരി വന്നിട്ട് എന്നോട് ചോദിച്ചു, തങ്ങളെ ഈ കിടക്കുന്ന ആള് നിങ്ങൾ വലിയ അല്ല എന്നല്ലേ പറഞ്ഞു, എനിക്കെന്ത് തെളിവാന്ന്, എനിക്കെന്ത് തെളിവ്? താജിലും അങ്ങോട്ട് ചോദിച്ചാലോ, നീ മൊയ്ലാരല്ലോ, തെളിവ് ആണെന്ന് നിൽക്കുന്നുള്ള തെളിവ്, അല്ലാത്ത എനിക്കല്ല തെളിവ്, ആണെന്ന് എനിക്കുള്ള തെളിവ് എന്ന് വെച്ചു. അങ്ങനെ ചോദിച്ചപ്പോ ഈ മൊയ്ലാരെന്തൊക്കെയെന്നറിയോ, ഈ കിടക്കുന്ന മൊലീന്റെ പേരിൽ ഒരു മൗലൂദ് ഉണ്ടാക്കി, ആ മൗലൂദിന്റെ കിതാബ് കൊണ്ടുവന്നു ഉണ്ടാക്കിയ ചങ്ങായി, ഈ ചങ്ങായിട്ടൊരു മൗലൂദാ. അങ്ങനെ മൗലൂദ് ഇങ്ങനെ കണ്ടപ്പോ താജുലിനെ വിളിച്ചെറിഞ്ഞതിനെ. ഈ സംഭവമൊക്കെ പറയുമ്പോ മാണി ഉസ്താദ് ചോദിച്ചോലോ, അല്ല തങ്ങളെ തങ്ങാ സമയത്തൊന്നും ദേഷ്യം വന്നിട്ടില്ലേ? ഇങ്ങനൊക്കെ ഈ മൊയ്ലാർ ചോദിക്കുമ്പോ തങ്ങൾക്ക് ദേഷ്യം വന്നിട്ടില്ലേ എന്ന് വെച്ചാൽ താജുലിമ പറയുമല്ലോ, ഞാൻ ആരോടാ ദേഷ്യം വരില്ല, ഞാനെങ്ങനെ വിവരമില്ലാത്ത ചായം ഞാൻ ദേഷ്യം പെടില്ലല്ലോ, ഞാൻ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ചങ്ങായിമാരോട് മാത്രമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളോടാ ഞാൻ ചങ്ങ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരോടും എന്നെ കുറിച്ച് അറിയുന്നവരോട് മാത്രമേ ഞാൻ ദേഷ്യപ്പെടുള്ളൂ, അല്ലാത്തവരോട് ഞാൻ ദേഷ്യപ്പെടില്ല. ആരാണ് എന്റെ ശരീക്കാണ്? നിങ്ങൾ അലിഫിയലൊക്കെ ഒന്ന് ചോദ്യങ്ങളാണ് എന്നും വയസ്സന്മാരെയല്ല പഠിച്ചത്, ഞാൻ മാത്രം ബാക്കിയല്ലേ, റസാക്കും നിരച്ച്, തങ്ങളും നിരച്ച്, ഞാൻ മാത്രം ബാക്കി, എന്തെന്നറിയില്ല, നിരക്കാൻ തന്നെയാണ് ഓരോ നിരക്കുന്നത്. ഞാൻ ചുരുക്കുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മാണി ഉസ്താദ് ചോദിച്ചു നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടില്ലേ, അപ്പൊ താജുലിമ പറയണല്ലോ, ഞാൻ ആരോടോ ദേഷ്യപ്പെടല്, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം ദേഷ്യപ്പെടും, അല്ലാത്ത എല്ലാ ആൾക്കാരും ജാഹിലികളൊക്കെ ഞാൻ ദേഷ്യപ്പെടലില്ല. കണ്ടോ നിങ്ങൾ, അവ താജുലിമനെ കുറിച്ച് അറിയുന്നവരോടും താജുലിമയുടെ മഹിപ്പിങ്ങളോടും താജുലിമ ദേഷ്യപ്പെടുകയാ, അത് മനസ്സറിഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാമിങ്ങളെ ഉദ്ധരണി
സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ദേഷ്യപ്പെടേണ്ട സംഗതി? ഉണ്ടായിട്ട് ഒരാൾ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അവൻ കത്തയാണ് എന്ന് പറഞ്ഞ ഉദ്ധരണി കിതാബ് ഞാൻ കണ്ടിട്ടുണ്ട്. അവ ദേഷ്യപ്പെടേണ്ട സംഗതി അതാണ്. അതിനാണ് അനുസ്മരണ പരിപാടികൾ നടത്തുന്നത്. അതാണ് മഹാന്മാരെ പേരിൽ ഇത്തരം പരിപാടികൾ കഴിക്കുന്നത്. നമുക്ക് ഇത്തരം നല്ല പരിപാടികളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയണം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഈ പരിപാടി മഹബ്ബത്തുർ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ പതുഹ് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയായതുകൊണ്ട് അതാ ഞാൻ രണ്ട് വാക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് മദ്ഹ് പറയേണ്ടത് എന്ന് പാവപ്പെട്ട മുതഅല്ലിമായ എനിക്ക് അറിയുന്നില്ല. വിശുദ്ധ റബിയുൽ അവൽ ഒരു മാസത്തിൽ മുത്തനബിയുടെ മദ്ഹല്ലാത്ത ഒരൊറ്റ വഴതും ഞാൻ പറഞ്ഞിട്ടില്ല. 30 ദിവസം മുത്തനബിന്റെ മദ്ഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാനെന്തൊരു രസമാണ്, കേൾക്കാനെന്തൊരു രസമാണ്. വർണ്ണിച്ച് 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 മുത്തനബിയെ എവിടെ കരകയറ്റാനും സാധിക്കുന്നില്ല. പക്ഷേ പാവപ്പെട്ട മുതഅല്ലിമായ ഞാൻ ഒരു ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുമ്പോ ശൈഖുന ഉസ്താദുൽ അസാദീദ് അലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാ മഹാനായ ഉസ്താദ് അവർകള് പാവപ്പെട്ട എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദ്ഹ് പറയുമ്പോ നല്ലോണം ജാഗ്രതയോടെ മാത്രമേ പറയാൻ പാടുള്ളൂ. മുത്തനബിന്റെ മദ്ഹ് പറയുമ്പോ മഹാനായ നബി എന്ന് പറയാൻ പാടില്ല, ബഹുമാനപ്പെട്ട നബി എന്ന് പറയാൻ പാടില്ല. ഏകദേശം 14 കൊല്ലമായി ഞാൻ എന്റെ പ്രസംഗത്തിൽ അങ്ങനെ പറയാറും ഇല്ല. എന്നിട്ട് പറഞ്ഞു മോനെ മുത്തനബിന്റെ മദ്ഹ് പറയുമ്പോ കാലിൽ ചെരുപ്പ് ചരിച്ചിട്ട് പറയാൻ പാടില്ല. ഞാനങ്ങ് ചെരുപ്പ് ഊരിക്കളയോ. മുത്തനബിന്റെ മദ്ഹ് പറയാനോ അത് കേൾക്കാനോ മരണം വരെ മുത്തനബിന്റെ മദ്ഹ് പറഞ്ഞു 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 മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ ചരിത്രം കേൾക്കണോ നിങ്ങള്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വർണ്ണിച്ചു അല്ലാഹു ഹബീബിനെ മദ്ഹങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അവസാനം വഫാത്തിന് വേണ്ടി കിടക്കുന്ന സമയത്ത് പോലും ഖുദൈൻ ഇബ്നു ഇയാദ് തങ്ങളെ ചരിത്രം ഖസായിസുൽ കുബ്രയിൽ എഴുതി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് മഹാന്മാർ കറ്റമാക്കാൻ കഴിയുന്നില്ല. അവസാനം വഫാത്തിന് വേണ്ടി കിടക്കുമ്പോ വലിയ വലിയ അരിഫീകളും മാശിക്കീകളുമായ മഹാന്മാര് അവരതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ മദ്ഹങ്ങ് പാടി പാടി കിടക്കുകയാണ്. ശിഷ്യന്മാര് വന്നിട്ട് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ആ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ ആശിക്കീകളായ മുത്തനബിന്റെ മുഹിബ്ബീകള് കലിമ ചൊല്ലിക്കൊടുക്കുന്നവരെ കൈകൊണ്ടങ്ങനെ നീക്കം ചെയ്യുകയാണ്, കൈകൊണ്ടങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ടതാ വഫാത്തിന് വേണ്ടി കിടക്കുന്ന മഹാന്മാര് പാടുകയാണ്. ഇന്ന വേറെ ചില മഹാന്മാരവിടെ പാടുകയാണ് വേണ്ടി കിടക്കുന്ന സമയത്ത് മഹാന്മാര് പാടിയതാണ്. ഓ മദീനയിൽ കിടക്കുന്ന നബിയേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കലിമ ചൊല്ലി തീർന്നു, പക്ഷേ ഞങ്ങൾ ആരാണെന്നറിയുമോ? ഇന്നാ
ബൈത്തുൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരമാണ് നബിയേ. ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്നത് ആരാണ്? മദീനയിലെ പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മദീനയിലെ സുൽത്താൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നേതാവാണ് എന്റെ കൊട്ടാരത്തിൽ കുടിയിരിക്കുന്നത്. ഈ മനസ്സാകുന്ന കൊട്ടാരത്തിൽ അക്കകല മദീനയിലെ സുൽത്താൻ കുടിയിരിക്കുമ്പോ ലൈസ മുഹ്താജൻ ഇല സുറുജി, എനിക്കൊരു വളക്കിന്റെ ആവശ്യമില്ല, ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, ഒരു ട്യൂബിന്റെ ഒരു ബൽബിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വളക്കായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ കുടിയിരിക്കണോ? പിന്നെ ഒരു വളക്കിന്റെ ആവശ്യമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വളക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയല്ലേ മഹാന്മാര് പറഞ്ഞത്? അങ്ങനെയല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അങ്ങനെയല്ലേ പ്രസവിച്ച ഉമ്മ പറഞ്ഞത്? ഞാൻ മുത്തരവിനങ്ങള് കത്തിപ്രകാശിക്കുന്ന വെളിച്ചമാണെന്ന് നിനക്കൊരു തെളിവ് പറയട്ടെ. ഇമാം സുയൂത്തി ഇതുങ്ങളെ ഉറങ്ങിപ്പോകരുത്യുന്ന സരസാണ് ലോകത്തെ സരസിന് സമാനമായി മറ്റൊരു സരസ് ഇല്ലേ ഇല്ല. മദീനയിലേക്ക് ഒരു മൂന്ന് സലാത്തു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ سيد الوجود محمد رسول الله صلى الله عليه وسلم ഓർമ്മപ്പെടുത്തുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെളിച്ചമാണ്, ഒരു പ്രകാശമാണ്. പ്രകാശത്തെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കണ്ടില്ലേ? അബുൽ ബശർ ആദ നബി അലൈഹി സലാം അല്ലാഹു തആല ആദ നബിയെ പഠിച്ചപ്പോൾ ആദ നബിയുടെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശത്തെ ഇട്ടു കൊടുത്തു. പ്രകാശം ആദ നബിയുടെ മുതുകിൽ വെച്ചപ്പോൾ ഫകാന യൽമഉ ഫീ ജബ്അതിഹി വയഗ്ലിബു അലാ സായിലി നൂരിഹി, ഇവിടെയുള്ള എല്ലാ പ്രകാശത്തിനെയും സൂര്യന്റെ ചന്ദ്രന്റെ മറ്റു സകല പ്രകാശങ്ങളെയും കവച്ചു വെക്കുന്ന നിലക്ക്, ഓവർടേക്ക് ചെയ്യുന്ന നിലക്ക് ആദ നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ മുത്തരബിന്റെ പ്രകാശം ഉണ്ടായപ്പോൾ ആദ നബിയുടെ മുഖം ലംഘുകയാണ്, പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ നബിയുടെ മുഖം പ്രകാശിക്കുകയാണ്, ആദനബിന്റെ മുഖം ലംഘുകയാണ്. അങ്ങനെ പരമ്പരാഗതമായി ഇടമുറിയാൻ ഇങ്ങോട്ട് വന്നപ്പോ അബ്ദുൽ മുത്തലിബിലൂടെ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മുത്തലിബിന്റെ വാപ്പയാണ് അബ്ദുല്ലാ, ഉറക്കെ പറയണം റളിയല്ലാഹു അൻഹു, മുത്തലിബിന്റെ ഉമ്മയാണ് അമിന. കാരണം വിദ്ഗ്ധത്തുകാർ പറയാൻ തുടങ്ങി ഉമ്മയൊപ്പ ഗാഫറാണ്, നമുക്ക് റളിയല്ലാഹു അൻഹു പറയാൻ നിർബന്ധമായി പോയി. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന ഉമ്മ റളിയല്ലാഹു അൻഹാ, മുത്തലിബിയുടെ ബാപ്പാക്ക് മുത്തലിബിയുടെ ഉമ്മാക്ക് അല്ലാഹു കൊടുത്ത ഭാഗ്യം ഇനിക്കാളും വലിയ ഭാഗ്യം ലോകത്ത് വേറെ ഏതാ? ഈ ഉമ്മാക്ക് 9 മാസം മുത്തലിബി ഗർഭം ചുമക്കാൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആമിന ഉമ്മാനെ പോലത്തെ ഭാഗ്യമുള്ള മഹദി ലോകത്ത് വേറെ ആരാ? ഇരിക്കട്ടെ. ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് പ്രകാശം എത്തിയപ്പോൾ നിങ്ങൾക്കറിയണോ, ഒരു ദിവസം അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നിട്ട് പോവാൻ പോയി 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 പോയിട്ട് വറക്കത്ത് ബിൻ നൗഫലിന്റെ പുരക്കത്തി, ക്രിസ്ത്യാനിയാവിലെ ഡോക്ടറായിരുന്നു വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ചങ്ങാതി, അയാളെ പുരക്കത്തി നോക്കുമ്പോ ഒരന്റെ ഉള്ളിലുണ്ട് വറക്കത്ത് ബിൻ നൗഫലിന്റെ പെങ്ങള്, സഹോദരിയാകുന്ന ഒബ്റത്ത് എന്ന് പറയുന്നൊരു പെണ്ണ്. പെങ്ങളാകുന്ന അബ്ദുല്ലാഹുവിനോട് പറയാൻ എന്നെ മംഗലം കഴിക്കണോ? എന്നാൽ നിങ്ങൾക്ക് 100 ഒട്ടകം തരാം. പെണ്ണ് അങ്ങോട്ട് പറയാണ് എന്നെ മംഗലം കഴിച്ചാൽ 100 ഒട്ടകം തരാം.
പക്ഷെ അബ്ദുൽ എന്ത് പറഞ്ഞോ, ഞാൻ എന്റെ ഉപ്പാക്കെതിര് ചെയ്യാൻ ഞാനില്ല, അതിന് നൂറല്ല ആയിരം ഓട്ടങ്ങളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. എന്റെ ബാപ്പ സംബന്ധിച്ച് ബാപ്പാരാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് എതിരായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അങ്ങെന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനമാ. അബ്ദുൽ മുത്തലിബ് ഇറങ്ങിപ്പോയി, അബ്ദുൽ ഇറങ്ങിപ്പോയി, പെണ്ണ് നോക്കിയെടുത്ത് വാക്കി അങ്ങനെ പോയിട്ട് മംഗളത്തിന് വിഷയം ഓർജിനെ പുള്ളി ചിരിക്കുന്ന അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് മക്കയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരിയായ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ പേരാണ് അമിന. അമിന ബീബിയുടെ വീട്ടിലേക്ക് പോയി, അമിന ബീബിയുടെ പാപ്പയുമായി സംസാരിച്ചു. അബ്ദുള്ള എന്ന് പറയുന്ന പതിനെട്ടുകാരന് ആ ചെറുപ്പക്കാരന് ആമിന ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്തു. ആമിന ഉമ്മാനെ കല്യാണം കഴിച്ചിട്ട് മൂന്ന് ദിവസം ആമിന ഉമ്മാന്റെ വീട്ടിൽ അവിടെ വീട്ടുകൂടി താമസിച്ചിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോരെന്ന് പുറത്തിറങ്ങി. നാലാമത്തെ ദിവസം പുറത്തിറങ്ങിട്ട് പോകുമ്പോ നേരെ ഉറക്കത്ത് നൗഫലിന്റെ പൊരയിൽ കൂടി അങ്ങോട്ട് പോയി പോകുമ്പോ പെണ്ണുണ്ട് അവിടെ. ഏത് പെണ്ണ്? ഞാൻ നൂറൊട്ടകം തരാന്ന് പറഞ്ഞ പെണ്ണ് അവിടെ ഉണ്ട്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കുറച്ചു നേരം അവിടെ നിന്നു. ഈ പെണ്ണ് മിണ്ടുന്നില്ല, ഇനിയാന്ന് പറഞ്ഞ വാക്കൊന്നും ഇപ്പൊ ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല പെണ്ണേ, ഇനിയാന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കണം, നൂറൊട്ടകം തരാ, ഇപ്പെന്താ മിണ്ടാത്തത്? അപ്പാ പെണ്ണ് പറഞ്ഞ വാക്ക് കേക്കണോ, ഫാറക്ക നൂറു മുഹമ്മദാ, ഇപ്പോ നിങ്ങളുടെ മുഖത്തിന് മുഹമ്മദിയത്താകുന്ന പ്രകാശം നിങ്ങളുടെ മുഖത്തിൽ ഇപ്പോൾ ഇല്ല. അതേതോ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇനിയാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുഖത്തിൽ മുഹമ്മദിയ പ്രകാശമുണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രകാശം കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇനി വേണ്ട, ഇനി വേണ്ട. കണ്ടോ നിങ്ങൾ, ആ പ്രകാശം ആമിന ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയപ്പോൾ ഉത്തരവിയുടെ തുടക്കം മുതൽ എല്ലാം പ്രകാശം പ്രകാശം പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കുകയാണ്, നോക്കൂ നിങ്ങൾ. പണ്ട് കാലത്ത് ഈ മക്കത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്തറിയോ? അവിടെ പോയിട്ട് നമ്മളിവിടെ ഉണ്ടാവും, പെരുമാട്ടൂർ ഇല്ലാണ്ടിരിക്കില്ല. അത് എന്താണത്? മംഗലം കഴിഞ്ഞാൽ പുതിനാട്ടി കുടിയാപ്പിളാരെ വീട്ടുകൂടി പെണ്ണുങ്ങളെ വിഷയം പറയുമ്പോൾ ബക്കറ്റ് ബക്കറ്റ് മറന്നിട്ടുണ്ടോ? ഇൻഷാല്ലാ ബക്കറ്റ് മറക്കൂല. നമ്മളെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എരുമാട്ട ഉമ്മമാർ കൊടുക്കാൻ ഭയങ്കര ഉഷാറിന്. എനിക്ക് പണ്ടേ അറിയാം, ഞാൻ എത്ര കൊല്ലം ഈ നാട്ടിലേക്ക് വേദനയിരുന്നു, ഇന്നിന്നിരുന്നു അല്ലല്ലോ. അപ്പൊ ഉമ്മമാരൊക്കെ നന്നായിട്ട് കൊടുക്കുന്നവരാണ്, അതുകൊണ്ട് നന്നായി കൊടുക്കണം. നമ്മുടെ സംഘടനാ പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയാണ്, എല്ലോടും ഈ പരിപാടിക്ക് ചെലവുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഉമ്മമാരൊക്കെ സഹകരിക്കണം. എന്താണ് ഞാൻ സ്വഭാവം, മക്കയിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എന്തറിയോ? കല്യാണം കഴിഞ്ഞിട്ട് പുതിനാട്ടി കൂടിയാപ്പിളമാര് വീട്ടുകൂടിയാല് രാവിലെ അവർ ഡോർ തുറക്കുന്ന സമയത്ത് സ്വിപ്പാക്കാനായിട്ട് കുറച്ച് പെണ്ണുങ്ങൾ കാത്തു. പുതിനാരി പെണ്ണ് പുറത്തിറങ്ങുമ്പോ, ആരേന്ന് പുറത്തിറങ്ങുമ്പോ സ്വിപ്പാക്കാനായിട്ട് കുറച്ച് പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിൽ കളിയാക്കാന്ന് കളിയാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. അങ്ങനെ നോക്കൂ നിങ്ങള്, അങ്ങനെ എന്തായിരുന്നോ, ആമിന ഉമ്മയും അബ്ദുള്ള ബിയും അബ്ദുള്ള റളിയല്ലാഹുവിനും വീട്ടുകൂടി. രാവിലെ കൊറേ പെണ്ണുങ്ങൾ ആ റൂമിന്റെ വാതിക്ക് ഇങ്ങനെ നിൽക്കണം, എന്തിന്? ആമിന ഉമ്മ വരുമ്പോ കളിയാക്കണോ? രാവിലെ സ്വഭയിന്റെ മുമ്പ് ആമിന ഉമ്മ റളിയല്ലാഹു അൻഹാ പുതുനാരിയായ പെണ്ണ് വീട്ടുകൂടിയിട്ട് രാവിലെ പുറത്തിറങ്ങുമ്പോ പരിഹസിക്കാനായി കാത്തു നിൽക്കുന്ന മക്കയിലെ ഉമ്മമാര് ആമിന ഉമ്മാന്റെ മുഖം കാണുമ്പോ അവര് ബോധം കെട്ട് വീണുപോയി. അവർക്ക് ആമിന ഉമ്മാന്റെ മുഖം നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? ആമിന ഉമ്മാന്റെ വയറ്റിലേക്ക് ഉത്തരവിയുടെ പ്രകാശം അങ്ങോട്ട് നീങ്ങിപ്പോയി. ഇനി പ്രകാശത്തോടെ പ്രകാശമാണ്. ഒമ്പത് മാസം ഗർഭം ചുമന്ന ആമിന ഉമ്മ റളിയല്ലാഹു അൻഹാ അതാ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? അവസാനം അതാ റബീഉൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കാനുള്ള സമയം അടുത്തായി. പ്രസവത്തിന്റെ വേദന അറിയുന്നില്ല.
ഗുണമില്ല, യാതൊരു ലക്ഷണവുമില്ല. പക്ഷേ വയറിലുണ്ടൊരു അനക്കമുണ്ടൊരു ചലനമുണ്ട്. ആമിരവും മറന്നിയുള്ളാഹു എന്ന ഒറ്റക്കായി വീട്ടിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്തതാ പതിരാ സമയത്ത് രണ്ടുമ്മമാര് വന്നിട്ട് രണ്ട് ഭാഗത്ത് നിൽക്കുകയാണ്. വലതു ഭാഗത്തൊരു പെണ്ണുണ്ട്, ഇടതു ഭാഗത്തൊരു പെണ്ണുണ്ട്. രണ്ട് ഉമ്മമാരും മാമിന ഉമ്മാക്ക് പരിചയമില്ല. രണ്ട് ഉമ്മമാര് അവിടെ വലതും ഇടതും ഇരുന്നിട്ട് ആമിന ഉമ്മാനെ വയറിങ്ങനെ തടകി കൊടുക്കുകയാണ്. വലതു ഭാഗത്തുള്ള തടകി നെഞ്ച് മുതൽ പൊക്കിൾ വരെ ഇങ്ങനെ തടകിയപ്പോ ഇടതു ഭാഗത്തുള്ള ഉമ്മ രണ്ടാമത് തടകി കൊടുക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അതാ വയറങ്ങ് തടകി കൊടുത്തുവോ. ആമിന ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ ആരാ? നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് രണ്ട് ഉമ്മമാരെ പറയുന്നത്, ഞാൻ ആരാണെന്നറിയുമോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാകുന്ന മറിയം ബീവിയാണ് ഞാൻ. മറ്റേ ഉമ്മ പറയുന്നു, ഞാൻ ആരാണെന്നറിയുമോ? ഈ ജനിക്കുന്ന കുട്ടിയുടെ നാളത്തെ സ്വർഗത്തിലെ ഭാര്യയായ ആസിയ ബീവിയാണ് ഞാൻ. എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം വഫാത്തായ രണ്ട് മഹതിമാര് വന്നിട്ട് വയറങ്ങ് തടകി കൊടുക്കുകയാണ്. ആമിന ഉമ്മ പറയുന്നു, സുബഹിയോടടുക്കുന്ന സമയം ഞാൻ അങ്ങ് പ്രസവിക്കുകയാണ്. എന്നിട്ട് മഹദി പറഞ്ഞ വാക്ക്, ഖറജമിൻ ഫർജി നൂറാ, എന്റെ ഔറത്തിൽ നിന്നൊരു പ്രകാശം അങ്ങോട്ട് പുറത്തിറങ്ങി, ഒരു ലംഘുന്ന പ്രകാശം, ഒരു കത്തി ലംഘുന്ന പ്രകാശം അങ്ങോട്ട് പുറത്തിറങ്ങി. സുബ്ഹാനല്ലാഹ്, ആ പ്രകാശം എന്റെ ഔറത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആ റൂം പ്രകാശിക്കുകയാണ്, കഅബയും പ്രകാശിക്കുകയാണ്, നാട് മുഴുവനും പ്രകാശിക്കുകയാണ്, ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും മറങ്ങി വന്നിരിക്കുകയാ. താലാട്ട് പാടാൻ, കുഞ്ഞിക്ക് പാട്ട് പാടാൻ 70,000 സ്വർഗീയ തരുണിമണികളാകുന്ന ഹുറുല്ലീങ്ങള് അമിര ഉമ്മാന്റെ വീട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാ അല്ലാ, ഈ കുഞ്ഞങ്ങ് പുറത്തിറങ്ങലോടുകൂടെ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന 300+ വരുന്ന വലിയ 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 ദൈവങ്ങള് അതാ അവിടെ തന്നെ നിലം പതിച്ചു പോവുക, അവിടെ അറിയാതെ വീട് പോവുകയാണ്. ഇമാം സുയൂത്തി റഹിമഹുള്ള ഖസായിസിൽ രേഖപ്പെടുത്തുകയാണ്, ഇല്ല ഇല്ല, എല്ലാ ബിംബങ്ങളും താഴോട്ടിങ്ങനെ വീഴുമ്പോ രണ്ട് ബിംബങ്ങൾ വീഴുന്നില്ല. ആരാണ് വീഴാത്ത രണ്ട് ബിംബങ്ങള്? എന്ന പേരിലറിയപ്പെടുന്ന വലിയ രണ്ട് ബിംബങ്ങൾ താഴെ വീഴുന്നില്ല. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഹറജല്ലാത്തയും ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നത് പോലെ കഅബന്റെ അടുത്തിൽ നിന്നിട്ട് എന്ന് പറയുന്ന വലിയ ബിംബം ഇറങ്ങിപ്പോവുകയാൽ ഇറങ്ങിപ്പോകുമ്പോ ലാത്തയും ഉസ്സയും വിളിച്ചു പറയുകയാണ്, വൈഹുല്ലിൽ ഖുറൈശ്, ഖുറൈശികൾക്ക് നാശമാ, ഖുറൈശികൾക്ക് നാശമാ. ലാത്തയും ഉസ്സയും വിളിച്ചു വിളിച്ചു പറയുമ്പോ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള ദൈവങ്ങൾ നിലം പതിച്ചങ്ങ് വീണു പോകുമ്പോ തതഹറക്കൽ കഅബ, കഅബ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണങ്ങളെ ജനിച്ചപ്പോ കഅബ അനങ്ങുകയാണ്. 3 ദിവസക്കാലം കഅബ ഇങ്ങനെ തുടരെയായി അനങ്ങിപ്പോയി. പോരാ പോരാ, കഅബന്റെ ഉള്ളിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണോ? അവിടെ കൂടിയവരും എല്ലേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ കഅബ ഇങ്ങനെ അതാ ശബ്ദിക്കുന്നു, വൈഹുല്ലിൽ ഖുറൈശികൾക്ക് നാശമാണ്. കസുറത്തി കഅബയാകുന്ന എന്നെ സന്ദർശിക്കുന്ന സന്ദർശകർ അധികരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്.
എന്നെ സന്ദർശിക്കുന്ന സന്ദർശകർ അധികരിച്ചു പോയി, എന്നെ പരിപാലിക്കുന്നവർ അധികരിച്ചു പോയി. കഅബ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയാണ്, ഉമ്മിനിങ്ങളെ. അമിന ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്ന വാക്ക് എന്താണ്? ഖറജ മിൻ ഫർജി നൂറാ, എന്റെ ഔറത്തിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വല്ലാത്ത പ്രകാശമാണ് കേട്ടോ. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? യാ അയ്യുഹൽ നബിയു ഇന്നാ അർസൽനാക ശഹീദൻ വമുബശ്ശിറൻ വനദീറ വദഅിയൻ ലില്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗള് കത്തിപ്രകാശിക്കുന്ന പ്രകാശമാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? അവ ഖുർആൻ പറയുന്നത് മുത്ത് നബി പ്രകാശമാണ്, ആമിന ഉമ്മ പറയുന്നത് പ്രകാശമാണ് പുറത്തേക്ക് വന്നത്. ഇനി കേൾക്കണോ നിങ്ങള്, 53 കൊല്ലക്കാലം മക്കയിലങ്ങ് ജീവിച്ചപ്പോ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. മദീനക്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് മദീനയിലെത്തിയപ്പോ മദീനക്കാരി റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയ രണ്ടാണ്, മദീനക്കാര് പറയുന്നതെന്താണ്? പൂർണ്ണ 14-ാം രാത്രിയിലെ പൂർണ്ണ ചന്ദ്രനതാ മദീനയിൽ ഉദിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗങ്ങളെ കുറിച്ച് മദീനക്കാര് പറയുന്ന വാക്ക് പൂർണ്ണ ചന്ദ്രൻ മദീനയിൽ ഉദിച്ചു പോയി, അവർക്കും റസൂലുള്ളാഹിനെ കാണുന്നൊരു പ്രകാശമാണ്. ലോക ജനങ്ങൾ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞതെന്താണ്? അന്ത ശംസുൽ അന്ത ബദറോ ഓ നബിയേ, അങ്ങ് സൂര്യനാണോ? അല്ല അല്ല. അങ്ങ് 14-ാം രാത്രിയിലെ ചന്ദ്രനാണോ? അല്ലാഹുവിൻ്റെ ഹബീബ് കത്തിപ്രകാശിക്കുന്ന പ്രകാശമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പാടിയത്, ഓ നബിയേ. മനസ്സാകുന്ന കൊട്ടാരത്തിലെ മുത്തുനബി നിങ്ങൾ കൂടിയിരിക്കുമ്പോ ലൈസ മുഹ്താജൻ ഇല സുറുജി, ഈ വലിയ വളക്കായ പ്രകാശമായ നേതാവ് എന്റെ മനസ്സിലൊന്ന് കൂടിയിരിക്കുമ്പോ എനിക്കൊരു പ്രകാശം വേണ്ട, എനിക്കൊരു ലൈറ്റ് വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശമാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി കഴിഞ്ഞ കൊല്ലം റബീഉൽ ലവലിൽ ഈ എരുമാടിന്റെ തൊട്ടടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ആരാണ് മുത്തു നബി, ആരാണ് മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉറങ്ങല്ലേ മുമ്പിനെ മുത്തു നബിന്റെ മതഹാണ് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് അല്ലാഹു തആല ചിപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു മുത്താണ്. പക്ഷേ കണ്ടവര് കണ്ടത് ചിപ്പിനെ മാത്രമാണ്, മുത്തിനെ കണ്ടവരില്ല. മുത്തിനെ കണ്ടവര് വളരെ കുറവാണ്, കണ്ടവര് ചിപ്പിയെ മാത്രമാണ് കണ്ടത്. അതുകൊണ്ടല്ലേ ഇമാമികൾ പഠിപ്പിച്ചത്, അതുകൊണ്ടല്ലേ മദ്രസയിലെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വരങ്ങളെ കുറിച്ച്. നീളമുള്ളവരല്ല, കുറിയവരല്ല, ഒത്ത ശരീരമായിരുന്നു, വെളുപ്പിനോട് ചുവപ്പ് കലർന്നൊരു കളറായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് കണ്ട ഒരു ആകൃതി വിശദീകരിച്ചതാണ്. എന്നാൽ നമ്മുടെ ഹബീബ് അത് ആണോ? അതൊന്നുമല്ല. ഹബീബ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ പറയുന്നതല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനേക്കാൾ അപ്പുറം എന്തോ ആണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മുഅ്മിനീങ്ങളെ, മുത്തനബിന്റെ കൂടെ കൂടെ നടന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങള് മുത്തനബിനെ എപ്പോഴും കണ്ട നേതാവല്ലേ? നേതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഞാൻ എന്റെ ഹബീബിനെ കണ്ടിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളാ പറയുന്നത്, ഞാൻ എന്റെ ഹബീബിനെ കണ്ടിട്ടില്ല. പിന്നെന്താ കണ്ടത്? അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ചിപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച മുത്താണ് മുഹമ്മദുർ റസൂലുള്ളാ. കണ്ടത് ചിപ്പിനെ മാത്രമാണ്, മുത്തിനെ കണ്ടിട്ടില്ല. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങള് പറയാണ്, ഞാൻ എന്റെ ഹബീബിനെ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, എന്റെ ഹബീബിനെ ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ കണ്ടുകൊണ്ടത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി? അതുപോലെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഉദ്ധരണി കേട്ടിട്ടില്ലേ നിങ്ങള്? സദാസമയത്തും പാപ്പയുടെ കൂടെ നടന്ന മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്റെ പാപ്പാരെ കണ്ടിട്ടില്ല. എന്റെ പാപ്പാരെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ എന്റെ പാപ്പാരെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പാപ്പ അതാ മറയിൽ പോയപ്പോ ൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടത്തെ തലപ്പാവ് ഒരു പ്രാവശ്യം മാറ്റി അവിടെ വെച്ചു. ആ തലപ്പാവ് ഞാൻ എടുത്ത് തമാശക്ക് വേണ്ടി എന്റെ തലയിലേക്ക് വെച്ചു. എന്റെ ബാപ്പയുടെ തലപ്പാവ് ഞാൻ എന്റെ തലയിൽ വെച്ചപ്പോ എന്റെ ബാപ്പ തങ്ങളാകുന്ന നേതാവിനെ ഒളിപ്പിച്ച് വെച്ചതാണ്. ആ നേതാവിനല്ല കാണിച്ചു കൊടുത്തില്ല, ആ നേതാവിനല്ല ഒളിപ്പിച്ച് വെച്ചു പോയി. ഇനി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. മനരായ തങ്ങൾ ദുആ ചെയ്യാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേതാവിന്റെ പവർ എത്ര വലിയ പവറാണ്! നേതാവിന് കല്ല് കൊടുത്ത ബഹുമാനം എത്രയാണ്! സുബ്ഹാനല്ലാഹ്. ലോകത്ത് മസ്ജിദ് മഗ്രിബിന്റെ കടയിൽ നിന്നിട്ട് എത്ര കോടി ജനങ്ങളാ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൽ എത്ര കോടി മുസ്ലിമീങ്ങളാ! ഈ മുസ്ലിമീങ്ങൾ ഒരു ദിവസത്തിൽ ഹബീബിന്റെ അളറത്തിലേക്ക് ചൊല്ലുന്ന സ്വലാത്തുകൾ എത്രയാണ്! മദീനയിലേക്ക് ഒരു ദിവസത്തിൽ പോകുന്ന കോടികൾ എത്രയാണ്! മുഅ്മിനീങ്ങളെ, എത്ര കോടി സലാത്താണ് മദീനയിലേക്ക് പോകുന്നത്! പോരാ, റാസിമാമ രേഖപ്പെടുത്തുകയാണ്, ബലിൽ ഉലമാ വസ്വലാത്തീൻ യുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈകാ. വദാ, ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാര്, ലോകത്തുള്ള വലിയ 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 സുൽത്താൻമാര്, വലിയ വലിയ രാജാക്കന്മാര്, അവരതാ ആ മുത്തനബിന്റെ ദർബാറിലെത്തുകയാണ്. അവിടത്തെ റൗദന്റെ പുറത്തവരിയിരിക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
ലോകരാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ സലാം പറയുകയാണ്. ഇങ്ങനെ ഒരു ദിവസത്തിൽ എത്ര ലക്ഷം ജനങ്ങളാണ് അവിടുത്തെ ഹദ്റത്തിൽ വന്നിട്ട് സലാം പറയുന്നത്. ഇങ്ങനെ സലാം പറഞ്ഞിട്ട് സങ്കടം പറയപ്പെടുന്ന ഒരു കേന്ദ്രം അത് മദീനയല്ലാതെ ലോകത്ത് വേറെ എവിടെയാണ്? ഇനി പറയട്ടെ, മദീനയിലെ ഹദ്റത്തിൽ പോയിട്ടാണ് എങ്കിൽ ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങളുണ്ട്? അവരിൽ എത്ര കോടി മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നവരുണ്ടോ? ആ കോടിക്കണക്കിന് ജനങ്ങളെല്ലാം അനുസ്കാരത്തിനങ്ങ് പ്രവേശിച്ചാൽ അത്തഹിയാത്തിരുന്നിട്ട് ലോകത്ത് മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിൽ നിന്ന് പറയുന്നത് എന്താണ്? അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാത്തു തയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൽ നബിയോ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിൽ നിന്ന് വിളിച്ചിട്ട് അതാ സലാം പറയുന്ന നേതാവ്. എത്ര കോടികളാണ് ഒരു ദിവസത്തിൽ സലാം പറയുന്നത്? ഒരു ദിവസത്തിൽ ഒരു അഞ്ചു വട്ടം അഞ്ച് പ്രാവശ്യം സലാം പറഞ്ഞില്ല എങ്കിൽ എന്റെ നിസ്കാരം സഹിഹല്ല, എന്റെ നിസ്കാരം വലിച്ചെറിയപ്പെടുകയാണ്. ഇങ്ങനെ എത്ര കോടി ജനങ്ങളാണ് ഒരു ദിവസത്തിൽ സലാം പറയുന്നത്? ഇങ്ങനെ സലാം പറയപ്പെടുന്ന നേതാവ് നമ്മുടെ ഹബീബ് അല്ലാതെ ലോകത്ത് വരാരാണ്? ഇങ്ങനെ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? സരസിരിക്കുന്ന മുഅ്മിനീങ്ങളോട് ഇരിക്കുന്ന തങ്ങന്മാരെ ആലിമീങ്ങളെ പൊരുത്തത്തോടെ സമ്മതത്തോടെ സരസിലുള്ളവർ തോന്നുന്നു ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആരും സരസ്വത്ത് മാറിപ്പോകരുത്. അതേ സ്ഥലത്ത് ക്ഷീണം മാറാൻ എഴുന്നേറ്റ് നിൽക്കണം. തങ്ങളെ പ്രസംഗമുണ്ട്, ദുആയുണ്ട്. ആരും എഴുന്നേറ്റ് പോകരുത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മദീനത്തുനിന്ന് നമ്മളെ ഹബീബ് ഒന്ന് സദസ്സിലേക്ക് നോക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഒരു പങ്കി കൊടുത്തില്ലേ? െ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് നമ്മളെ ഹബീബിന് അല്ലാഹു ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട്. ആ ഭംഗിനെ കണ്ടവരില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ പ്രകാശത്തിനെ കണ്ടവരില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നാൽ ഒരാൾക്കും കാണിക്കാത്തൊരു ഭംഗി എന്തിനാ? നിങ്ങൾ അറിയണോ മുഅ്മിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അവ്വലു മൈ യുഹർരിക്കു ഖൽഖൽ ജന്ന, നാളെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കുന്നവൻ ഞാനാണ്. ഞാനത് പിടിച്ച് കുലുക്കുമ്പോ ഫയഫ്തഹു അല്ലാഹു ലീ, അല്ലാഹു എനിക്ക് സ്വർഗം തുറക്കുകയാണ്. അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. എന്റെ കൂടെ വലിയ വലിയ മഹാന്മാരാകുന്ന മുഅ്മിനീങ്ങളുണ്ട്. നാളെയുണ്ട് വലിയ ഒരു സമ്മേളനം, അത് മർക്കസിന്റെ സമ്മേളനമല്ല. ഇടക്ക് വെച്ച് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകം നോട്ടമുള്ള സ്ഥാപനമല്ലേ മർക്കസു സഖാഫത്ത് സുന്നിയ? തെളിവുകളിലേക്ക് കടക്കുന്നില്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതാ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ മർക്കസു സഖാഫത്ത് സുന്നിയുടെ റൂപി ചൂപ്പിളി 40-ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ
ഇരുപത്തിയാറാം തീയതി, അതാ 25, 26, 27 തീയതികളിൽ അങ്ങുത്താപുരത്തും തുടങ്ങിയിട്ട് പൊട്ടമുടിയിൽ അവസാനിക്കുന്ന വലിയൊരു മർക്കസ് സന്ദേശ യാത്ര നടക്കുകയാണ്. ആ യാത്ര വിജയിപ്പിക്കണം, കൂട്ടത്തിൽ മർക്കസിന്റെ സമ്മേളനം വിജയിപ്പിക്കണം. മഹാനായ സുൽത്താനുൽ ഉലമാ, അല്ലാഹുവേ ആഫിയത്ത് കൂട്ടി കൊടുക്കണേ റഹ്മാനേ, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇന്ന് ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനം മഹാനായ സുൽത്താനുൽ ഉലമാ, ലോക രാജ്യത്ത് ഇസ്ലാമിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ പോലെ ആവേശത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ലോകം കണ്ട ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താനുൽ ഉലമാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ ജീവിതകാലത്ത് 2500+ പള്ളി നിർമ്മിച്ച് ഈ ഉമ്മത്തിന്റെ സുജൂദ് ചെയ്യാൻ വഖഫ് ചെയ്തു കൊടുത്ത മഹാനായ സുൽത്താനുൽ ഉലമാ, 5000+ പണ്ഡിതന്മാര്, 10000+ പണ്ഡിതന്മാര്, 25000+ യതീമക്കളെ ഈ ലോകത്തിനെ വളർത്തി വലിയ 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 ഉദ്യോഗത്തിൽ കയറ്റി ഈ സമൂഹത്തിന്റെ ദാനം ചെയ്ത പണ്ഡിതൻ, അതുപോലെ കല്യാണം സ്വപ്നം കാണാത്ത എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം നടത്തി കൊടുത്ത മഹാൻ, ഇരിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് വിദേശ രാജ്യത്ത് അഡ്വക്കിലൂടെ ജോലി നൽകി സന്തോഷിപ്പിച്ച മഹാൻ, അരേ കുടിക്കാൻ വെള്ളമില്ലാതെ പാവപ്പെട്ട കുടുംബത്തിന് കുടൽക്കിണർ കുടിച്ചിട്ട് വെള്ളം കൊടുത്ത മഹാൻ, മദ്രസയില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് ഇങ്ങനെ ഏതെല്ലാം മേഖലയുണ്ടോ എല്ലാ മേഖലയിലും ഈ ഉമ്മത്തിന്റെ കൈത്താങ്ങായി ഈ ഉമ്മത്തിന് അള്ളാഹു നൽകി ഏറ്റവും വലിയൊരു നേതാവ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താർ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദിന്റെ ശക്തി പകരാൻ 80 വയസ്സെടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന അഭിമന്യരായ ശൈഖുനാ, അള്ളാഹു ഞങ്ങൾ ആയുസ് കുറച്ചാലും പ്രശ്നമല്ല, ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ടൊന്നും സംഭവിക്കാനില്ല, ശൈഖുനോട് ആയുസ് കൂട്ടി കൊടുക്കണം റഹ്മാനെ. ആ മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ മറ്റന്നാൾ 5, 6, 7 തീയതികളിൽ നടക്കുന്ന സമ്മേളനം വിജയിപ്പിക്കണമെന്ന് അടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ വലിയൊരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനം ഏതാണ്? അത് സ്വർഗത്തിന്റെ ഉദ്ഘാടനമാണ്. ഹിസാബ് കഴിഞ്ഞിട്ട് എല്ലാവരും സിറാത്ത് പാലം കഴിഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഡോറിനടുക്കല് കാവൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് അമ്പിയാക്കലുണ്ട്, ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ വലിയ 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 മഹാന്മാര് അവരൊക്കെ സ്വർഗത്തിന്റെ ആവാതിക്കലിങ്ങനെ ഈ ഉദ്ഘാടന സമ്മേളനം കാത്തു നിൽക്കുമ്പോ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അന അപ്പലു മൈ യുഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുന്നവൻ ഞാനാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും കാത്തുകൊണ്ടിരിക്കുകയാണ്, മുത്തുനബി വരവായി വരവായി വരവായി. അതാ മുത്തുനബിയെ അവിടത്തേക്ക് ഉദ്ഘാടനത്തിന് കൊണ്ടുവരികയാണ്. മുമ്പിൽ നിൽക്കുന്നത് മലക്കു ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്റാഫീൽ, ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ നേതാവിനെ കൊണ്ടുവരുമ്പോ സ്വർഗത്തിന്റെ വസ്ത്രമാണ്, സ്വർഗത്തിന്റെ പട്ടാണ്, സ്വർഗത്തിന്റെ ആഭരണമാണ്, സ്വർഗത്തിന്റെ മാണിക്കങ്ങളാണ്, ഇതെല്ലാം ധരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു രാജാവിനെ പോലെ മലക്കുകളുടെ അകമ്പടിയോടെ മുത്തുനബിയെ കൊണ്ടുവരുമ്പോ അതാ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമറുബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫാൻ, അലി
ഹബീബിനെ അബി ത്വാലിബ് അടക്കമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്ത് അവരൊക്കെ മുത്തുനബിയെ നോക്കുമ്പോ ദുനിയാവില് കണ്ട മുത്തുനബി അല്ല, അല്ലാഹു ഒളിപ്പിച്ചു വെച്ച മചിപ്പിയുടെ ഉള്ളിലുണ്ടായ മുത്ത്, ആ മുത്താകുന്ന പ്രകാശത്തെ അല്ല വെളിവാക്കിയിട്ട് മുത്തുനബിയെ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരികയാണ് കേട്ടോ. കണ്ടപ്പോ അജബായി, ഉമറും ഉസ്മാൻ അലിയും റളിയല്ലാഹു അൻഹും ലക്ഷക്കണക്കിന് സ്വഹാബത്ത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. അല്ലാ അല്ലാ, എന്താണ് ഇത് കാണുന്നത്? മുത്തുനബിന്റെ കൂടെ നടന്ന സ്വഹാബത്ത് അത്ഭുതപ്പെടുകയാണ്, ഇത് മുത്തുനബിയാണോ, ഇതെന്താണ് റബ്ബേ കാണുന്നത്? കണ്ടവർ കണ്ണു തെറ്റിക്കുന്നില്ല. സ്വർഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മുത്തുനബി അങ്ങ് കാലെടുത്ത് വെച്ചപ്പോ സ്വഹാബത്ത് പിന്നാലെ കടന്നപ്പോ അവരവർക്ക് തയ്യാർ ചെയ്യപ്പെട്ട കൊട്ടാരമുണ്ടവിടെ, മണിമാളികളുണ്ടവിടെ, തരുണിമണികളാകുന്ന ഹൂർലിംഗങ്ങളുണ്ടവിടെ. എല്ലാ കൊട്ടാരത്തിലേക്ക് അവരവരെ ക്ഷണിക്കുമ്പോ ഇല്ല ഇല്ല, കൊട്ടാരം വലുതല്ല, ഹൂർലിംഗങ്ങൾ വലുതല്ല. മുത്തുനബിയുടെ പൂർണ്ണമായ കമാലിയത്തിന്റെ ജമാലിയത്ത് കണ്ടപ്പോ കണ്ടവർക്ക് പിന്നെ പോകാൻ മനസ്സില്ല. മുത്തുനബിയെ കാണലോടുകൂടെ അതാ സ്വർഗാവകാശിയുടെ ആഗ്രഹങ്ങൾ പകുതിയും തീർന്നു പോയി. നാളെ നമ്മള് ഹബീബിനെ കൊണ്ടുവരുന്ന ആശ്വരപാകപ്പെട്ട ഭംഗി അത് നാളെ വെളിവാക്കാനുള്ളതാണ്. അല്ലാഹു ദുനിയാവിന് വെളിവാക്കിയിട്ടില്ല കേട്ടോ. അർഹമുറാഹിമായ റബ്ബ്, ഞങ്ങൾക്കും ആ സമ്മേളനത്തിലൊന്ന് കൂടാൻ ആ ഹബീബിന്റെ കമാലിയത്തോടെയുള്ള ജമാലിയത്ത് നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഹബീബിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ പൂതിയുണ്ട്. അവിടുത്തെ പേരമക്കളാകുന്ന പതിനങ്ങൾ ഇല്ലാസതങ്ങൾ, അവിടുത്തെ മറ്റു അനുജന്മാര്, അതുപോലെ മറ്റു സാധാത്തുകൾ, എനിക്ക് പേരറിയാത്ത കുറെ സാധാത്തുകൾ, അല്ലാ അവരുടെ ഉപ്പാപ്പമാരുടെ 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 ൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണം. ഇരിക്കുന്ന സദാത്തുകള് ഹാഫിയത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഇവിടെ വലിയ വലിയ ആലിമീകളുണ്ട്, സംഘടന തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുണ്ട്, നീ സന്തോഷം നൽകണേ അല്ലാ. ഈ നാട്ടിലെ ഒരു സയ്യിദാണല്ലോ അങ്ങനെ കർണാടകയിലെ പെളുത്തങ്കാടി കടത്തിട്ട് കിന്നൂർ എന്ന് സ്ഥലമാകുന്ന ഒരു കുഗ്രാമത്തിന് പോയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇപ്പോൾ എരുമാട് തങ്ങളല്ല കിന്നൂർ തങ്ങളാണ്. അവിടെ മാസത്തിൽ പതിനായിരക്കണക്കിന് ഞങ്ങൾ ഒരുമിച്ചു കൂടുകയാണ്, വലിയൊരു സ്വലാത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബ്, എല്ലാ സദാത്തുകൾക്കും ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദാത്തുകളെ ബഹുമാനിച്ചതിന്റെ പേരിൽ, അവരെ ആദരിച്ചതിന്റെ പേരിൽ ഞങ്ങളൊന്ന് കടന്നിറങ്ങുന്ന സമയത്ത് ഞങ്ങളെ ഹബീബിനെ ഒന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാനേ. ഞങ്ങളെ ഹബീബിനെ കാണാൻ കൊതിക്കുന്നത് എത്ര കൊല്ലമായി. ഞങ്ങള് വേദ പറയുമ്പോ പാവപ്പെട്ട ഞാൻ തന്നെ 18 കൊല്ലമായി വേദ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുമ്പോ മുത്തുനബിന്റെ മധുഹ് പറഞ്ഞിട്ടല്ലാതെ ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഞങ്ങളെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, ഒന്ന് ഹബീബിനെ കാണണം, ഹബീബിന്റെ കൈ ഒന്ന് പിടിക്കണം. ആ കൈ
ഒന്ന് ചുമച്ച് ഈ നാറുന്ന ചുണ്ടിലേക്കൊന്ന് കൊള്ളിക്കണം, പിന്നെ ഈ ചുണ്ടിന് നരകം തൊടൂല. മുത്തുനബിയുടെ കൈയൊന്ന് തട്ടിപ്പോയാൽ ഈ ചുണ്ടിന് നരകം തൊടൂല. അത് ജീവിതകാലത്തും വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. തെളിവുകളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ആ സ്വർഗീയ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കണോ? അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ, നീ ഭാഗ്യം നൽകണേ. അല്ലാ, മർക്കസിന്റെ ഒരു കവറുണ്ട്, അതെല്ലാരും വാങ്ങണം. ഇവിടെ തന്നെ ഇരിക്കണം, ആരും എഴുന്നേൽക്കരുത്. ഭക്ഷണമുണ്ട് കൂട്ടത്തിൽ. ഞാൻ ഇന്നലെ ജാമിയ സൈദിയിൽ പോയപ്പോ പോയതാണ്, എന്നെ ഓർമ്മപ്പെടുത്തണ്ട. നീ എന്നോട് സൈദിയിൽ പറഞ്ഞു, നാളെ നിങ്ങൾ എരുമാട്ടേക്ക് വേദന പോകുന്നല്ലേ, കുറച്ച് കർണാടക കലണ്ടർ വാക്കി നിങ്ങൾ വണ്ടിയിൽ വെക്കണോ? അവർ കലണ്ടർ ബുക്ക് നാളെ. അങ്ങനെ ജാമിയ സൈദിന്റെ കന്നഡ കലണ്ടർ എന്റെ വണ്ടിയിൽ ഉണ്ട്. ഇന്നലെ സൈദിൽ നിന്ന് വെച്ചതാണ്. നമ്മുടെ സൈദിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിതരണം ചെയ്യും. ഈ 20 രൂപയിൽ കുറയാത്തത് കൊടുത്തിട്ടിങ്ങൾ എല്ലാവരും ജാമിയ സൈദിന്റെ. നിങ്ങളെപ്പോലെ കുറെ കലണ്ടർ ഉണ്ടാവും, മർക്കസിനുണ്ടാവും, സിറാജുദ്ദീൻ ഉണ്ടാവും, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥാപനത്തിനുണ്ടാകും. അതൊന്നും വിഷയമല്ല. നമ്മളെ ഒരു വരക്ക് കയറിയാൽ തന്നെ മർക്കസിൽ സൈദിയാവും. ഹിമാത്ത് നമ്മളെ ഈ ഭാഗത്തുള്ള ഇതൊക്കെ കാണുമ്പോ തന്നെ പുതിയാപ്പളയിൽ വന്നാൽ പടച്ചൻ, ഇത് ഒറിജിനൽ സുന്ദനാണല്ലോ പഠിച്ചവനെ, കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. എല്ലാ സ്ഥാപനത്തിന്റെ കലണ്ടറും ഉണ്ടാക്കണം. നിങ്ങൾ എല്ലാവരും വാങ്ങാനാകെ 200 കലണ്ടർ ഉണ്ടാവുള്ളൂ. ഇനി എരുമാട്ടേക്ക് വാങ്ങിനോ കലണ്ടർ പയ്യോട്ട് കൊണ്ടുപോയി എന്ന് പറയാനൊക്കെ ഉണ്ട. അതുകൊണ്ട് എല്ലാവരും 20 രൂപയിൽ കുറയാത്ത എത്ര കൊടുത്താലും വിഷയമല്ല, അത് സ്ഥാപനത്തിലേക്കാണ്. എനിക്ക് കമ്മീഷൻ ഒന്നും വേണ്ട, അത് സ്ഥാപനത്തിലേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ഓരോ കലണ്ടർ കൈപ്പറ്റണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരിപാടിക്ക് വലിയ ചെലവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ചെലവ് കാണുന്ന മൈക്ക് സെറ്റിങ്ങൾ കണ്ടില്ലേ, എത്രയാറ് സെറ്റിന്റെ സൗകര്യങ്ങൾ നോക്കൂ. ഇയാള് കാസർഗോഡ് നിന്ന് വന്നതാന്ന് തോന്നുന്നു, ഈ ലൈവിന്റെ ആള് അല്ലെ, ഇത് മൊയ്മാത്തിന്റെ ലൈവല്ലേ, അല്ലെ, കാസർഗോഡ് നിന്ന് വന്നതാണ്. എത്രയാണ് ചെലവ്? അള്ളാ, ചീരണിന്റെ ചെലവ് എത്രയാണ്? സംഘടനാ പ്രവർത്തനം പാവപ്പെട്ടവരല്ലേ. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ സഹായിക്കണം. അത് തങ്ങൾ ചോദിച്ചാൽ കുടിക്കും, ഞാൻ ചോദിച്ചാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കണോ? തങ്ങൾ ചോദിക്കണം, ഞാൻ ചോദിക്കണം. മണിക്കാർ തീരുവ അടച്ചോലെ, ആരുണ്ടോ? എനിക്കാർ പരിചയമില്ല അടച്ചോലെ. ഞാൻ വലിയ നോക്കി ചോദിക്കുന്നില്ല കേട്ടോ, നമ്മളെ ചെറിയ